പ്രത്യേക തയ്യാറാക്കിയ ഈ പന്തലിലേക്ക് വന്ന് ആഗതരാകണമെന്നുള്ളത് സ്നേഹപൂർവ്വം നിങ്ങളോട് പുതിയ സെന്റ് മേരീസ് കത്തീഡ്രലിലേക്ക് വേണ്ടി കല്ലുപുറത്ത് കുടുംബത്തിന് വേണ്ടി അറിയിക്കും. ദയവായി ശ്രദ്ധിക്കുക, പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും ദയവായി ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഈ പന്തലിലേക്ക് എല്ലാവരും കടന്നു വന്നിരിക്കുവാൻ തക്ക ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹലോ 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 ടേസ്, ദയവായി ശ്രദ്ധിക്കുക. ജിസ്ല വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് നിൽക്കണം. പ്രാർത്ഥനാ ഗാനത്തിനായി പുതിയകാവ് സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനി ജിസ്ലെ ക്ഷണിക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾ മുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി ദാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.
സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ കദന നിവാരണ കനിവിൻ ഉറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ പുതിയഗാവ് കത്തീഡ്രലിന്റെ വികാരി കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ആദരണീയനായ എബി ഫിലിപ്പ് അച്ഛനെ കല്ലുംപുരത്ത് കുടുംബത്തിന് വേണ്ടി സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മലങ്കരയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറോൻ മാർ ബസേലിയോസ് മാർത്തോമാ മാത്യുസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനി, യോഗത്തിന്റെ അധ്യക്ഷൻ മാവേലിക്കര ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിയോന്നി അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി, മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയുടെ സീനിയർ മെത്രാപ്പൊലിത്തായ അഭിയോന്നിയ കുറിയക്കോസ് മാർ ക്ലമ്മീസ് തിരുമേനി, നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിയോന്നിയ ജോഷുമാർ നിക്കോദിമോസ് തിരുമേനി, പുസ്തകം പരിചയപ്പെടുത്തുന്ന ഡോക്ടർ പോൾ മണലിൽ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി ജോൺ സി പനച്ചൻ, തോമാ മാർ ദിവ്യന്യാസിയസ് തിരുമേനിയുടെ ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ടി സി ജോൺ അച്ഛൻ, കത്തീഡ്രലിന്റെ സഹവികാരി ജോയിസ് വി ജോയി അച്ഛൻ, കത്തീഡ്രലിന്റെ ട്രസ്റ്റി സൈമൺ കൊമ്പശ്ശേരി, സെക്രട്ടറി കോശി തൊണ്ടുപറമ്പിൽ, പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കല്ലുംപുറത്ത് കുടുംബം, ആ കുടുംബത്തിന്റെ പുസ്തകം എഴുതിയ കുഞ്ഞ് കല്ലുംപുറത്ത് അവർകൾ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള ശ്രേഷ്ഠ വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുൻപാകെ ഞാൻ നിൽക്കുന്നത്. പുതിയാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവക അനേക പുണ്യപിതാക്കന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠ പുരോഹിതനാണ്, മേൽപ്പെട്ടക്കാരനാണ് തോമാമാർ ദിവ്യന്യാസിയസ് തിരുമേനി. 20-ാം നൂറ്റാണ്ടിൽ മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയുടെ ആധ്യാത്മിക വിദ്യാഭ്യാസ പ്രേക്ഷിത മേഖലകളിൽ നിറഞ്ഞു നിന്ന പുണ്യപിതാവാണ് തോമാമാർ ദിവ്യന്യാസിയസ് തിരുമേനി. ഓസ്കർ വൈൽഡ് എന്ന ചരിത്രകാരൻ പറയുന്നുണ്ട്, ചരിത്രം ആർക്കും എഴുതുവാൻ കഴിയും, പക്ഷേ ചരിത്രം സൃഷ്ടിക്കുവാൻ മഹാരഥന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മലങ്കര സഭയുടെ ചരിത്രം സൃഷ്ടിച്ച പുണ്യപിതാവാണ് തോമാമാർ ദിവ്യന്യാസിയസ് തിരുമേനി. സാധാരണ മനുഷ്യർ ഒന്നോ രണ്ടോ പ്രവർത്തന മണ്ഡലങ്ങൾ മാത്രം കർമ്മോത്സുകരായി നിൽക്കുമ്പോൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തന്റെ പ്രവർത്തനം കൊണ്ട് ജീവിതം കൊണ്ട് ധന്യമാക്കിയ പുണ്യപിതാവാണ് തോമാമാർ ദിവ്യന്യാസിയസ് തിരുമേനി. സന്യാസ ജീവിതം, വിദ്യാഭ്യാസം, സുവിശേഷ പ്രചരണം, വിശ്വാസ പ്രഭാഷണം, ആദര ശുശ്രൂഷാരംഗം, അവിടെയെല്ലാം തന്റെ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മലങ്കര സഭയെ പുണ്യമാക്കിയ ആ പിതാവിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ തൊഴുകൈകളോട് തോമാമാർ ദിവ്യന്യാസിയസ് തിരുമേനിയുടെ 49-ാം ഓർമ്മ പെരുന്നാളാണ് ഇപ്പോൾ. നാം എല്ലാവരും ആ പരിശുദ്ധ പിതാവിന്റെ ചരമ സുവർണ ജൂബിലിയിലേക്ക് പ്രാർത്ഥനയോട് പ്രവേശിക്കുകയാണ്. ആ പുണ്യപിതാവിന്റെ ജീവിതത്തെ, ദർശനങ്ങളെ, പ്രവർത്തനങ്ങളെ പഠിപ്പിക്കുവാൻ, അത് ലോകത്തിന് മാതൃകയാക്കി അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചരമ സുവർണ ജൂബിലിക്ക് വേണ്ടി പ്രാർത്ഥനയോട് നമുക്ക് ഒരുങ്ങാം. അദ്ദേഹത്തിന്റെ സ്മാരകമായി ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടാം. ദൈവമുദ്രാൻ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് ഏവർക്കും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രൗഢമായ ഈ മീറ്റിങ്ങിന് കല്ലുംപുറത്ത് കുടുംബത്തിന് വേണ്ടിയാണ് ഈ പ്രൗഢമായ സദസ്സിന്, കല്ലുംപുറത്തിൽ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ സ്വാഗതം അർപ്പിക്കുവാൻ നിൽക്കുന്നത്. നമുക്കറിയാം ഈ സദസ് ഏറ്റവും ധന്യമായിരിക്കുന്നത് മലങ്കരയുടെ മോറാൻ, മലങ്കര സഭയുടെ മഹിതാചാര്യൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യുസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ പ്രഭാഷണം കൊണ്ടുമാണ്. തൻ്റെ ജീവിതം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, പ്രാർത്ഥനാ നിഷ്ഠകൾ കൊണ്ട്, ആരാധന അനുഷ്ഠാനങ്ങൾ കൊണ്ട്, വേദശാസ്ത്ര നിലപാടുകൾ കൊണ്ട്,
സങ്കീർണത നിറഞ്ഞ വ്യവഹാരം നിറഞ്ഞ ഒരന്തരീക്ഷത്തിൽ മലങ്കര സഭയെ സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ നീതിയുടെ ന്യായത്തിൻ്റെ സുവർണകാലങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം പരിശുദ്ധ പിതാവിനെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച ജോഷു അച്ഛനുമായിട്ട് സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ബാബാ തിരുമേനിയെ പറ്റി ഒറ്റക്കാര്യം പറഞ്ഞു. പ്രാർത്ഥന തൻ്റെ ജീവിത ചര്യയാക്കിയ പിതാവാണ് ഇപ്പോഴത്തെ ബാബ. അതുകൊണ്ട് മലങ്കര സഭയുടെ സുവർണ കാലഘട്ടം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു സ്ത്രീയൻ കാതോലിക്ക ബാബയുടെ കാലഘട്ടമാകുമെന്ന് ഒരു പ്രവാചക ബോധ്യത്തോടെ ജോഷു അച്ഛൻ പറഞ്ഞത് ഇത്തരണത്തിൽ ഓർക്കുന്നു. പരിശുദ്ധ പിതാവിന് എല്ലാ ആയുസാരോഗ്യങ്ങളും നേരുന്നു. ദൈവം നമ്പരാൻ പരിശുദ്ധ പിതാവിനെ എല്ലാ കൃപകൾ കൊണ്ടും നടത്തട്ടെ. മലങ്കര സഭയെ നയിക്കുവാൻ തക്കവണ്ണം നമ്മെ നയിക്കുവാൻ എല്ലാ കൃപകളും പരിശുദ്ധ സർവശക്തനായ ദൈവം ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ ആദരവോടെ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത അലക്സിയോസ് മാർ യോസിബിസ് തിരുമേനിയാണ്. സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് നമ്മെ നയിക്കുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. സ്നേഹപൂർവ്വം ആദരപൂർവ്വം അഭിയുന്നി അലക്സിയോസ് മാർ യോസിബിസ് തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. അഭിയുന്നിയ കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് തിരുമേനി, നമുക്കറിയാം ഏറെ ആശങ്കയുള്ള ഒരു കാലഘട്ടം. മലങ്കരയുടെ പുതിയ പരിശുദ്ധ പിതാവ് ആരാകും, അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാകും എന്നൊക്കെ ഒത്തിരിയുടെ അസോസിയേഷൻ നടന്നത്. എത്ര ധന്യമായിട്ടാണ് കാതോലിക്ക വാഴ്ച നടത്തപ്പെട്ടത്. പരിശുദ്ധ പിതാവിൻ്റെ ശാരീരിക ക്ഷീണത്തിനപ്പുറം പ്രാർത്ഥനയുടെ ബലം കൊണ്ട് മലങ്കര സഭയെ നയിക്കുവാനും ഈ കാര്യങ്ങൾക്കെല്ലാം മുൻനിരയിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുവാനും കാർമ്മികത്വം വഹിക്കുവാനും പുണ്യപിതാവിന് ഇടയായി കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് തിരുമേനിയെ ഏറെ ആദരപൂർവ്വം വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിയുന്നിയ ജോഷോ മാർ നിക്കോദിമോസ് തിരുമേനി മാവലിക്കര ഭദ്രാസനത്തിന് മുൻ സഹായ മെത്രാപ്പൊലീത്തയാണ്. അതുപോലെ തന്നെ നിലയ്ക്കൽ ഭദ്രാസനാധിപനാണ്, ബാലസമായത്തിൻ്റെ പ്രസിഡന്റാണ്. ഇതിനെല്ലാ അനുഗ്രഹ ആശംസകളും അർപ്പിക്കുന്നു. അഭിയുന്നിയ നിക്കോദിമോസ് തിരുമേനിയെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത സാഹിത്യ ചരിത്രകാരനായ പത്രപ്രവർത്തകനായ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറായ ബഹുമാന്യായ ഡോക്ടർ പോൾ മണൽ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്ന ഭദ്രാസന സെക്രട്ടറി ജോൺ സി ബനാച്ചൻ, അതോടൊപ്പം തന്നെ അഭിയന്യ ദിവന്യാസ്യൂസ് തിരുമേനിയുടെ തൊമ്മമാർ ദിവന്യാസ്യൂസ് തിരുമേനിയുടെ ദീർഘകാല സെക്രട്ടറിയായ ടി സി ജോൺ അച്ഛൻ, കത്തീഡ്രൽ സഹവികാരി ജോയിസ് വി ജോയി അച്ഛൻ, ഇടവയുടെ ട്രസ്റ്റി സൈമൺ കൊമ്പശ്ശേരിൽ അവർകൾ, സെക്രട്ടറി കോശി ജി കോശി അവർകൾ, അതോടൊപ്പം തന്നെ ഈ കുടുംബാംഗമായ ഇതിൻ്റെ എല്ലാ മുഖ്യ സംഘാടകനായ സി ജി തോമസ് അച്ഛൻ, ശ്രേഷ്ഠ വൈദികർ അതിനായ മാത്യു വൈദ്യൻ കോറപ്പിസ്കോപ്പ അച്ഛൻ അടക്കമുള്ള മറ്റ് എല്ലാ വിശിഷ്ടാതിഥികൾ, സിസ്റ്റേഴ്സ്, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ ആദരവോടെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് ഇവിടെ വെച്ച് നടത്തുവാൻ തക്കവണ്ണം ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട്. കാരണം 1940 മെയ് 6 ഇവിടെ വെച്ചാണ് പുണ്യശ്ലോകനായ തോമമാർ ദിവന്യാസ്യൂസ് തിരുമേനി ഗീവർഗീസ് സ്ഥിതിയൻ കാതോലിക്ക ബാബയാൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. അതോടൊപ്പം കാലം ചെയ്ത പൗലോസ് സ്ഥിതിയൻ കാതോലിക്ക ബാബ തിരുമേനി ഉൾപ്പെടെ 5 പിതാക്കന്മാർ 1985 മെയ് 15 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതും ഈ സ്ഥലത്ത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാദസ്പർശനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ കൊണ്ട് ധന്യമായ ഈ പുണ്യഭൂമിയിൽ ഈ സ്ഥലത്ത് നിർവഹിക്കപ്പെടുമ്പോൾ കല്ലുംപുറത്ത് കുടുംബം ഏറെ സന്തോഷിക്കുന്നു. പുതിയാവ് ഇടവകയും അതിൽ പങ്കുചേരുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പുണ്യശ്ലോകനായ തോമമാർ ദിവന്യാസിസ് തിരുമേനിയുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് വിനയപൂർവ്വം ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട എബി അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി. മാവേലിക്കര ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത മികച്ച വാഗ്മിയും ധ്യാനഗുരുവും ഭദ്രാസനത്തിൻ്റെ ഉയർച്ചയ്ക്കായി പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ആജ്ഞാനുസരണം കർമ്മനിരതനായ ആത്മീയ പിതാവ് അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമനസിനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബാ തിരുമേനി മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് തിരുമേനി
അഭിനന്ദനായ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി, ഇന്നത്തെ ഈ ധന്യമായ ചടങ്ങിൽ വെച്ച് തോമ മാർ ദിവനാശ്വസ് തിരുമേനിയുടെ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഡോക്ടർ പോൾ മണലിൽ, മദ്രാസിന സെക്രട്ടറി ജോൺ സി പിനച്ചൻ, കോർബിസ്കപ്പ അച്ഛൻ, വന്നിരായ വൈദിക ശ്രേഷ്ഠരെ, കൗൺസിൽ മുനിസിപ്പൽ കൗൺസിൽ മെമ്പർ നയനാൻ സി കുറ്റിശ്ശേരി, സിസ്റ്റേഴ്സ്, കർത്താവിൽ വിശ്വാസികളെ, ഈ പരിശുദ്ധ ദിവസത്തിൽ ധന്യവും ശ്രേഷ്ഠവുമായ ഒരു ചടങ്ങിൽ നമ്മൾ സംബന്ധിക്കുകയാണ്. വളരെ വളരെ ലളിതമായ ഒരു ചടങ്ങാണെങ്കിലും ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ ഉദ്ദേശവുമൊക്കെ നാം ചിന്തിക്കുമ്പോൾ അത് മഹത്തരവും ശ്രേഷ്ഠവുമാണ് എന്നുള്ളതിന് സംശയമില്ല. മലങ്കര സഭ എക്കാലവും സ്മരിക്കുന്ന പുണ്യപിതാവാണ് തോമാ മാർ ദിവനാശ്വസ് തിരുമേനി. ബഹുമാനപ്പെട്ട എ ബി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ ദേവാലയത്തിൽ വളർന്ന് ഈ സ്ഥലത്ത് വച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർന്ന് മലങ്കര സഭയുടെ ശ്രദ്ധാകേന്ദ്രമായി പത്തനാപുരത്തെ മാറ്റിയെടുത്ത് മലങ്കര സഭയുടെ ഖ്യാതി ലോകമൊക്കെയും അറിയിച്ച വലിയ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ചരമ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ തുടക്കത്തിൽ കല്ലമ്പറത്ത് കുടുംബം ആ പിതാവിനെ സമുചിതമായി സ്മരിക്കുവാൻ തക്കവണ്ണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ചടങ്ങാണിത്. ആ കുടുംബത്തിൽ നിന്ന് കുറച്ച് മനുഷ്യരൊക്കെ ഇപ്പം ഇവിടെ ഈ കാലഘട്ടത്തിൽ ഒന്നിച്ചു കൂടാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിലും എനിക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന കുടുംബാംഗങ്ങളും തിരുമേനിയുടെ അടുപ്പമുള്ളവരുമായ എല്ലാവരും ഇന്ന് അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുകയാണ്. പൂത്തൂർ കുടുംബത്തിൻ്റെ ഒരു ശാഖയാണല്ലോ കല്ലുംപുറത്ത് കുടുംബവും. പൂത്തൂർ കുടുംബത്തിൽപ്പെട്ട അനേകർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നത്തെ ഈ ചടങ്ങിനെ പറ്റി എന്നോട് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അവരെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടിത് ശ്രദ്ധിക്കുകയും വളരെ പ്രാർത്ഥനാപൂർവം ഇതിൽ സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മാവേലിക്കര ശ്രേഷ്ഠന്മാരായ വ്യക്തികളെ സംഭാവന ചെയ്ത സ്ഥലമാണ്. അത് സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ പരിശുദ്ധ ദിദിമോസ് ബാവായുടെ ജന്മശതാബ്ദി വർഷമാണ് ഈ വർഷം. ഈ ഇടവകയിൽ നിന്ന് മലങ്കര സഭയ്ക്ക് നൽകിയ വലിയ പിതാവാണ്. പി സി അലക്സാണ്ടറുടെ ജന്മശതാബ്ദി വർഷമാണ്. രാഷ്ട്രത്തിൻ്റെ വലിയ നേതാവായിരുന്നു സി എം സ്റ്റീഫൻ. അങ്ങനെ മാവേലിക്കരയ്ക്ക് പുതിയാവ് പള്ളിക്കൊക്കെ സ്മരിക്കാൻ അൽമായ നേതൃത്വത്തിലും പൗരോഹിത്യ ശ്രേണിയിലും വളരെയേറെ പേരുണ്ട് എന്നുള്ളത് നമ്മുടെ അഭിമാനവും നമ്മുടെ പുണ്യവുമൊക്കെയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവർക്കൊക്കെ സമുചിതമായ സ്മരണകളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്, സ്മാരകങ്ങളുമൊക്കെ ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതിനും സംശയമില്ല. ഇന്നിവിടെ തോമാ മാർ ദിവനാശ്വസ് തിരുമേനിയെ സ്മരിക്കുമ്പോൾ ആ പിതാവ് നൽകിയ സേവനങ്ങളെ ഒക്കെ നാം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നതൊക്കെ നാം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. 84th ജന്മദിനം തോമാ മാർ ദിവനാശ്വസ് തിരുമേനിയുടെ 84th ജന്മദിനം കൊണ്ടാടിയപ്പോൾ കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജ്ഞാനായ സഭയുടെ വലിയ മെത്രാപ്പൊലിത്താം ഏബ്രഹാം മാർ ക്ലീമീസ് തിരുമേനി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ലോകമൊക്കെയും ഒരു ഗവൺമെൻ്റ് ആവുകയും ഒരൊറ്റ പാർലമെൻറ്റിൻ്റെ കീഴിൽ ഈ ലോകമൊക്കെയും ഭരിക്കപ്പെടുന്ന ഒരു ഗവൺമെൻ്റ് ഉണ്ടായാൽ അതിൻ്റെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ തോമാ മാർ ദിവനാശ്വസ് തിരുമേനിയാണെന്ന് ജ്ഞാനായ സഭയുടെ ഏബ്രഹാം മാർ ക്ലീമീസ് തിരുമേനി 84th ജന്മദിനത്തിൽ പറഞ്ഞു. അങ്ങനെ ഭരണ നൈപുണ്യം കൊണ്ടും വിശ്വാസ സ്ഥിരത കൊണ്ടും കർമ്മ പദത്തിലുമൊക്കെ വളരെ ശ്രേഷ്ഠനായി ശോഭിച്ച പിതാവാണ്. നമുക്ക് ഉത്തരേന്ത്യൻ മിഷൻ എന്ന് പറയുന്ന മിഷന് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ സ്തെഫാനോസ് മാർ തേവദോസ്യോസ് തിരുമേനിയായിരിക്കും. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് ഉത്തരേന്ത്യൻ മിഷന് കൈത്താങ്ങൽ നൽകിയ മലങ്കര സഭയുടെ മിഷണറി വീരനാണ് ഓസ്താത്യോസ് തിരുമേനി.
തെന്നിന്ത്യൻ മിഷൻ എന്ന് പറഞ്ഞൊരു മിഷനെ സ്ഥാപിക്കുക തുടക്കം കുറിച്ചിരുന്നു. തെന്നിന്ത്യൻ മിഷൻ, ദക്ഷിണേന്ത്യൻ മിഷൻ, ആ മിഷന് തുടക്കം കുറിച്ചത് തോമമാർ ദിവനാശിസ് തിരുമേനിയാണ്. നമുക്കറിയാം ട്രിച്ചിയിലെ സ്കൂളും ട്രിച്ചിയും ട്രിച്ചി പരിസരത്തുള്ള മിഷൻ വയലുകളുമൊക്കെ മദ്രാസിൽ പോലും തൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചത് മിഷൻ സ്പിരിറ്റോടു കൂടിയാണ് എന്നുള്ളത് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, മറ്റെല്ലാ മേഖലകളിലും വളരെ ശ്രേഷ്ഠമായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മറ്റ് ആർക്കും തെളിയിക്കപ്പെടുവാൻ സാധ്യമാകാത്ത തരത്തിൽ തൻ്റെ ജീവിതത്തെ ശോഭിപ്പിച്ച വിശ്വാസതീഷ്ണതയുള്ള പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും സ്മരണകളുമൊക്കെ അദ്ദേഹത്തോട് ചേർന്ന് ജീവിച്ച മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എത്രമാത്രം സജീവമായിട്ടുണ്ട് എന്നുള്ളത് അവരൊക്കെ ആ ജീവിതത്തെ പങ്കുവയ്ക്കുമ്പോൾ കൊരിത്തിരിച്ചിട്ടുള്ള സംഗതിയാണ്. ആ പിതാവിനെ നാം ഇന്നിവിടെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ മലങ്കര സഭയിൽ അനശ്വരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും കല്ലുംപുറത്ത് കുടുംബത്തെ ഞാൻ അനുമോദിക്കുന്നു. അദ്ദേഹത്തെ സ്മരിക്കുവാൻ തക്കവണ്ണം ഒരു പുസ്തകം അവർ തയ്യാറാക്കുകയും അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് മലങ്കര സഭയുടെ പരുമല ഹോസ്പിറ്റലിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ നല്ല പ്രവൃത്തിയായി കണ്ട് കുടുംബാംഗങ്ങളെ എല്ലാവരെയും അനുമോദിക്കുന്നു. ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദി. പ്രാർത്ഥനയും നിഷ്ഠയും ജീവിതചര്യ കരുതുന്ന മഹാ മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും പുസ്തക പ്രകാശനത്തിനുമായി ഭക്തി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ അലക്സിയോസ് മാർ യോസേഫ തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന അഭിവന്യ കുറിയാക്കോസ് മാർക്കമീസ് തിരുമേനി അഭിവന്യ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി പുസ്തകം പരിചയപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പോൾ മണലിൽ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ സി പനച്ചൻ, കെ വി പോൾ അച്ഛൻ, ടി സി ജോൺ അച്ഛൻ, ജോയ്സ് വി ജോയ് അച്ഛൻ,
വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, അനുപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങൾ, മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു കാലഘട്ടം 1929 മുതൽ ഒരു വലിയ സന്യാസ പ്രസ്ഥാനത്തിലൂടെ ലോകത്തെ മുഴുവനും ആത്മീയ കൊടുമുടിയിലേക്ക് കടത്തിയ ഒരു പിതാവ് എന്നാണ് തോമമാർ ദിവ്യന്യാശോ സിരിമേനിയെക്കുറിച്ച് തോന്നുന്നത്. 1940 മുതൽ 1972 വരെ 32 വർഷക്കാലത്തോളം നരണംപത്രാസന മെത്രാപ്പൊലീത്തായിരുന്ന ഒരു മാതൃക പത്രാസന ഭരണാധിപൻ ആരായിരിക്കണമെന്ന വരും തലമുറയ്ക്ക് മാതൃക കാട്ടിക്കൊടുത്ത ഒരു പിതാവ്. 1937 മുതൽ 39 വരെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിച്ച സമയത്ത് WCC ജനനത്തിന് മുമ്പേ ആദ്യ സംഘടനയായിരുന്ന ഫെയ്ത്ത് ആൻഡ് ഓർഡറിൽ പോയി സംബന്ധിക്കുകയും മലങ്കര സഭയെ ഒരു വലിയ ആഗോളസഭയായിട്ട് പരിചയപ്പെടുത്തുവാൻ തയ്യാറായ അഭിമന്യ തോമാ മാർ ദിവ്യന്യാശോ സിരിമേനി എക്യൂമെനിക്കൽ രംഗത്ത് വലിയതായ ഒരു തുടക്കം ഈ സഭയ്ക്ക് നൽകി തുടർന്ന് വന്ന തിയോഫിലോ സിരിമേനിക്കും ദേവോദോസോ സിരിമേനിക്കും അതുപോലെ തന്നെ പൗലോസ് മാർ ഗ്രിഗോറിയോ സിരിമേനിക്കുമൊക്കെ ആ സംഘടനയിൽ WCC പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം തെളിയിച്ച പിതാവ്. ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അനേക വിശേഷങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം ഏറ്റവും വലിയ ദൗത്യമായി ഏറ്റെടുത്ത് അതിനുവേണ്ടി എല്ലാ പ്രവർത്തന കൺവെൻഷനും മറ്റ് പഠന കേന്ദ്രങ്ങളുമൊക്കെ സ്ഥാപിച്ച് അതിൽ കൂടി സഭയുടെ വിശ്വാസം വളർത്തിയ ആ പിതാവ് നമുക്ക് ഒരു വലിയ ഉറപ്പുള്ള കോട്ടയായി നിലനിന്നിരുന്നതാണ്. ആ പിതാവിൻ്റെ ഈ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ കല്ലുംപുറത്തെ കുടുംബാംഗങ്ങളുടെ താല്പര്യപ്രകാരം ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ലോകത്തിന് മുഴുവൻ കരുണയുടെ മനസ്സാക്ഷി കാട്ടിക്കൊടുത്ത വന്ദ്യനായ പിതാവ് കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ആശ്രയവും അവരുടെ അത്താണിയുമായി പ്രവർത്തിക്കാൻ തയ്യാറായ പിതാവ് അനേക മനുഷ്യഹൃദയങ്ങളിൽ ഒരു വലിയ നല്ല മാതൃക കാട്ടിക്കൊടുത്തു. അവരനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ദൗത്യമെന്നുള്ളത് കർത്താവ് പഠിപ്പിച്ചത് നാം പറയാൻ ആചരിക്കുവാൻ തയ്യാറാകണം. സ്നേഹമെന്നുള്ളത് മുഴുവനായി അതിൻ്റെ അർത്ഥതലങ്ങളെ വിശദീകരിച്ച പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യലേഖനം 13 മുഴുവൻ സ്നേഹത്തിൻ്റെ വിവിധ പ്രതിഷ്ഠീകരണങ്ങളാണ് പറയുന്നത്. എന്നാൽ അവസാനം 14 ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിക്കുന്നു.
സ്നേഹമൊരു നാമമല്ല, ഒരു ക്രിയയാണ്. നാമമായി അല്ല, നാമമായി ഉൾക്കൊണ്ടാലും ക്രിയയായി അത് ആഘോഷിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പിതാവാണ് തോമാമാർ ദീപൻ്റെ ആശുപത്രിമേനി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ മലകരസഭ മുഴുവനും ശാശ്വതീകരിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. അതിനേറ്റവും അധികം അധ്വാനിച്ചത് ആ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട കല്ലുംപുറത്ത് കുഞ്ഞാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആ ശ്രമം വിജയിച്ചു. അദ്ദേഹത്തോടൊപ്പം ബഹുമാനപ്പെട്ട സി ജി തോമസ് അച്ഛനും അതിൽ കൈത്താങ്ങൽ നൽകി. ഇന്നത് പ്രസിദ്ധീകരിക്കുമ്പോൾ നിശ്ചയമായിട്ടും തിരുമേനിയെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുന്നതിന് ഒരു പുസ്തകം കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ്. ഈ സുവർണ ജൂബിലി പ്രവർത്തനങ്ങൾ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും തിരുമേനിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം എല്ലാവരുടെ അനുവാദത്തോടെ പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കല്ലുംപുറത്ത് പൂവത്തൂർ കുടുംബം പ്രസിദ്ധീകരിക്കുന്ന പുണ്യശ്ലോകനായ മാർ തോമാ ദിവന്യാസ്യോസ് തിരുമേനിയുടെ ജീവചരിത്രം അണയാത്ത ദീപസ്തംഭം പരിശുദ്ധ ബാവ തിരുമേനി അഭിമന്യ ക്ലീമീസ് തിരുമേനിക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. മലങ്കരസഭയുടെ നിർണായകഘട്ടത്തിൽ പരിശുദ്ധാത്മ നിറവിൽ സഭാമക്കൾക്ക് സന്തോഷത്തിന്റെ സുദിനങ്ങൾ സമ്മാനിച്ച താപസ ശ്രേഷ്ഠൻ തൻ്റെ സഭയെ പോലെ തന്നെ പ്രകൃതിയെയും ജീവനതുല്യം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സൗമ്യനായ ഗുരുശ്രേഷ്ഠൻ, മലങ്കരസഭയുടെ സീനിയർ മെത്രാപോലിത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമനസിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഭക്തിയാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കിഴക്കിൻ്റെ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായും ആയിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർ തോമാ മാത്യൂസ് തെർദീതിയൻ കാതോലിക്ക ബാവാതിരുമേനി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും എൻ്റെ സഹോദരൻ മെത്രാപ്പോലീത്തായിരിക്കുന്ന അഭിയുന്ന യോസേബിയോസ് തിരുമേനി, അഭിയുന്ന നൈക്കോദിമോസ് തിരുമേനി, നമുക്ക് സ്വാഗതം ആശംസിച്ച എബി ഫിലിപ്പച്ചന്, ഈ പുസ്തകം പരിചയപ്പെടുത്തുകയും നമ്മുടെ സഭയുടെ അഭിമാനമായിരിക്കുന്ന പ്രിയപ്പെട്ട പോൾ മണലിൽ ആശംസകൾ അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനിയായ ജോൺ സ്വീപ്നച്ചൻ, ഫാദർ കെ വി പോള്, ഭാഗ്യസ്മരണനായ തോമാമാർ ദിവ്യനാസ്യസ് തിരുമേനിയുടെ സന്തത സഹചാരിയും സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ഫാദർ ടി സി ജോൺ, ജോയിസ് ജി വി ജോയ്, കുടുംബാംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞ്, ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠരെ കോറപ്പിസ്കപ്പന്മാർ, കന്യാ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, എവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്ന ഈ സദസ്സിൽ എനിക്ക് നിൽക്കുവാൻ തക്കവണ്ണം ഒരവസരം ലഭിച്ചു എന്നുള്ളൊരു വലിയ ഭാഗ്യമായി ഞാൻ ആദ്യമായിട്ട് കരുതുകയാണ്. അത് വളരെ സന്തോഷത്തോടുകൂടെയും സംതൃപ്തിയോടുകൂടെയും ഞാൻ അറിയിക്കുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരവും ഉണ്ടായത് എന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറെ അനുഗ്രഹം നൽകുന്ന ഒരു അനുഭവമാണെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ഭാഗ്യസ്മരണഹനായ തോമാമാർ ദിവ്യനാസ്യോസ് തിരുമേനിയെ ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുന്നത് വൈദിക സെമിനാരിയിൽ വിദ്യാഭ്യാസം നടത്തുവാനായിട്ട് പോയ സമയമാണ്. അന്നത്തെ വൈദിക സെമിനാരി
എം ഡി സെമിനാരിയാണ്. പഴയ സെമിനാരിയിൽ പഠനം നടക്കുന്ന സമയമല്ല. കക്ഷിവഴക്കിൻ്റെ രൂക്ഷതയിൽ അവിടെ പഠനം നടക്കാതെ എം ഡി സെമിനാരിയിൽ പഠനം നടക്കുകയാണ്. എം ഡി സെമിനാരിയിൽ പഠനം നടക്കുമ്പോൾ ഞങ്ങൾ ഒന്നിടയിട്ട ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ദേവലോകം അരമന മാന്നാന മാസം അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. തോമാ മാർ ദിവിനാശ്യസ് തിരുമേനിയും അലക്സിയസ് മാർ തേബോദോസ്യസ് തിരുമേനും വാദസംബന്ധമായ ചികിത്സാർത്ഥം അവിടെ താമസിച്ച് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ധാരകോരി കിഴികുത്തി ഇങ്ങനെ ചികിത്സിക്കുന്ന ഒരു രംഗമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വൈദിക സെമിനാരിയിലെ വിദ്യാർത്ഥികളൊക്കെ വല്ലപ്പോഴൊക്കെ പോയി കാണുമായിരുന്നു. നല്ല ചൂടുള്ള എണ്ണ ശരീരത്തൊഴിച്ച് ഒഴിച്ചിൽ നടത്തുക കിഴികുത്തുകയൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി അന്നത്തെ ഒരു 17 വയസ്സല്ലേ 18 വയസ്സുള്ള ഞങ്ങൾക്ക് തന്ന പ്രചോദനം ഒരിക്കലും മറക്കുന്നതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വ മഹാത്മ്യം അന്നു മുതൽ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ് അത്. അദ്ദേഹത്തിൻ്റെ സമകാലീനരായിരുന്ന കുത്തങ്കാവിൽ കൊച്ചു തിരുമേനി, അതുപോലെ അന്നത്തെ മിത്രാപുരി പാമ്പാടി തിരുമേനി, പരിശുദ്ധനായ പാമ്പാടി തിരുമേനി, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലത്തിൻ്റെ അവരുടെ വ്യക്തിത്വ മഹാത്മ്യം ഇന്നൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ഉൾക്കൊള്ളാവുന്നതൊക്കെ അപ്പുറമാണ്. അപ്പോൾ ഞാനൊരു 17 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 18 വയസ്സൊക്കെ നടക്കുന്ന സമയത്ത് കണ്ട തിരുമേനി ഇങ്ങനെ ചികിത്സയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷണൽ സ്റ്റൈൽ, സംഭാഷണ ശൈലി വളരെ വ്യത്യസ്തമായിട്ട് വളരെ അതുല്യമായ പ്രാഗൽഭ്യത്തോടുകൂടി വിജ്ഞാനത്തോടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബബന്ധങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ട്രാവൻകൂറിലോ അല്ലെങ്കിൽ ഈ തിരുവിതാംകൂറിലുള്ള കുടുംബങ്ങളുടെ എല്ലാ ചരിത്രവും അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അതേതെങ്കിലും ഒരു ബന്ധമുള്ള ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളുടെ മുഴുവൻ ചരിത്രവും പറഞ്ഞു കൊടുക്കും. പോട്ടെ, ഞാൻ അത് കഴിഞ്ഞ് വൈദിക സെമിനാരിയിൽ നിന്ന് 4 വർഷം പഠനം കഴിഞ്ഞ് അന്ന് പട്ടമൊന്നും പിടിച്ചു വാങ്ങുന്ന പതിവൊന്നുമില്ല. കൊടുത്തെങ്കിൽ കിട്ടി, തന്നെങ്കിൽ കിട്ടും. 4 വർഷവും കഴിഞ്ഞു. ഒരു യൗപതിയക്കിനോ പോലും ആകാതെ ഞങ്ങളെല്ലാം തിരിച്ച് അവരവരുടെ ഭദ്രാസനിലേക്ക്. ഞാൻ തുമ്പോൺ ഭദ്രാസനക്കാരൻ അന്ന്. ഇപ്പോൾ ചെങ്ങുന്നവരെ വിഭജിച്ചിട്ടുണ്ട്. അവിടെ വന്ന് വീട്ടിലേ നിൽക്കുകയാണ്. പക്ഷേ 1957, 4 വർഷം കഴിഞ്ഞപ്പോൾ പഠിത്തം കഴിഞ്ഞു. 1957 മെയ് മാസത്തിൽ എനിക്ക് ദാനിയൽ മാർ ബിലക്ഷനസിന് വേണ്ടി യൗപതിയക്കിനോ സ്ഥാനം തന്നു. എന്നെ വിളിച്ച് അങ്ങനെ ഒരു സ്ഥാനം തന്നു. വീണ്ടും ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അന്നും പിന്നെ മറ്റൊരു ജോലിയൊന്നുമില്ല. വല്ലതും കിട്ടും, അടുത്ത പടി എന്തെങ്കിലും പറയുമെന്നൊക്കെയുള്ള ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇടവക പള്ളി ആ കൂർത്തമല സെൻറ്റ് മേരീസ് പള്ളിയിലെ ചാപ്പലുകളുണ്ട്, 2 ചാപ്പലുണ്ട്, വടക്കേ ചാപ്പലും തെക്കേ ചാപ്പലും. വടക്കേ ചാപ്പൽ സെൻറ്റ് ജോർജ് എൻ്റെ നാമത്തിലുള്ളത്. അവിടെ ഒരു പരിപാടിക്ക്, അതായത് വിശുദ്ധ കുർബാനയ്ക്കും അതിനോടനുബന്ധിച്ചൊരു ചടങ്ങിനുമായ തിരുമനസ്സുണ്ട്, തോമാമാർ ദിവിനാശ്യസ് തിരുമനസ്സുണ്ട് എഴുന്നള്ളി. ഞാനപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ എന്നെ ഷമ്മാസിനായിട്ടാണ് കാണുന്നത്. എന്നെ കണ്ട മാത്രയിൽ ആദ്യത്തെ വാചകം, അതായത് കുർബാനയൊക്കെ കഴിഞ്ഞ് ചെന്ന് കൈമുത്തിയപ്പോൾ ആദ്യം പറഞ്ഞ്, ഇപ്പം എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു. അന്ന് പഠനം കഴിഞ്ഞ് യൗപതിക്കനും ആയി എന്ന് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയാൻ വിഷമിച്ചു. കാരണം തുമ്പോൺ ഭദ്രാസൻ ഉത്രാപോലിത്തായുടെ അധികാരത്തിലുള്ള ഒരു ഷമ്മാസന് വൈദ്യ സെമിനാരിലെ പഠനം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വരാൻ ഒരു മെത്രാപ്പോലിത്ത വിളിച്ചപ്പോൾ മറുപടി യേശും പറയാനൊക്കെ തന്നെ നോമി പറയാനും പറ്റില്ല. അതുപോലെ കർശനമായ ഒരു ആഹ്വാനമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു, സിനിമയിൽ ഞാൻ ഫിലക്സിനോ സിനിമയിലൊന്ന് ചോദിച്ചിട്ട് അനുവാദം വാങ്ങിച്ചിരുന്നു വരാമെന്ന്. കൊള്ളാം, നല്ല മറുപടിയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നീട് പോകുന്നതിന് മുമ്പ്, അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ്
സെരിമനസുകൊണ്ട് എന്നെ വിളിച്ചു. എനിക്കൊരു സെക്രട്ടറി, അതായത് ഫീലക്ഷിന സെരിമനി എന്നെ വിളിച്ചു, എനിക്കൊരു സെക്രട്ടറി ആവശ്യമുണ്ട്, അത് വരാമെന്ന് പറഞ്ഞു. 1958 January 1 മുതൽ ഞാൻ പത്തനംതിട്ട പോയി താമസിച്ചു. പിന്നെ തിരുമേനിയ വല്ലപ്പോഴും കാണുക. അപ്പോൾ ഇപ്പോൾ അവിടെ പത്തനംതിട്ടയാണെന്ന് മനസ്സിലായി. ഞാൻ അവിടെ ചെന്ന് പഠനം തുടങ്ങി. പ്രീ യൂണിവേഴ്സിറ്റി BSc കഴിഞ്ഞ് ഒരു ദിവസം അന്ന് തിരുമേനിയ അത്ര സുഖമില്ലാതെ പത്തനാപുരം ക്ലാസ് റൂമിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പത്തനാപുരത്തിൻ്റെ ഘടന അനുസരിച്ച്. സ്കൂളുണ്ട്, അതിനകത്ത് അരമനയായിട്ടൊന്നുമില്ല, വലിയൊരു ക്ലാസ് റൂമിൽ തിരുമേനി ഇങ്ങനെ പുസ്തകത്തിൻ്റെ നടുക്ക്, അദ്ദേഹത്തിൻ്റെ വായന എല്ലാം കൂടെ, അതെല്ലാം പുസ്തകമെല്ലാം ശേഷിച്ച് അതിൻ്റെ നടുക്ക് ഒരു കട്ടിലിട്ട് കിടക്കുകയാണ്. അപ്പം ഫീലക്ഷിന സിനിമയുടെ കൂടെ തിരുമേനി തിരുവനന്തപുരത്ത് പോയതുകൊണ്ട് എന്നെ കൂടെ ചെമ്മാശനായതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോയി. ഞാൻ പത്തനാപുരത്ത് തിരുമേനി കണ്ടു, കൈസൂര് കൊടുത്തു. ഞാൻ കൈമുത്തി അവിടെ നിന്നു. വീണ്ടും ചോദിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു, 3 കഴിഞ്ഞതിൽ BSc പാസ്സായി, റിസൾട്ട് അറിഞ്ഞതേ ഉള്ളൂ, 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അടുത്ത മറുപടി, ഇവിടെ പോരാ BEd പഠിക്കാം. അവിടെ BEd തുടങ്ങിയത് 63-ലോ 63-ലോ ഞാൻ 63-ലാണ് 62-63-ലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ അവിടെ ചെന്നത്, ഇവിടെ പോരാ BEd പഠിക്കാമെന്ന്. അത് മറുപടി ഞാൻ പറഞ്ഞില്ല, തിരുമേനി കൂടെ നിൽക്കുന്നു. എന്തെങ്കിലും ആലോചിച്ചിട്ട് പറയാമല്ലോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്നു. പത്തനംതിട്ട വന്ന 3 ദിവസം കൽപ്പന തിരുമേനിക്കാണ്. കൂടെ ഉണ്ടായിരുന്ന ഷെമ്മാശനെ ഇവിടെ BEd പഠിക്കുന്നതിനായിട്ട് അയക്കുക. എൻ്റെ ആദ ഏറ്റവും താഴെ ഡൊണേഷനൊന്നും തരണ്ട, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് അതങ്ങനെ എഴുതി? അവിടുത്തെ പത്തനാപുരത്തെ പൈസക്കൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ പഠിപ്പിച്ചതാണ്, കുഞ്ഞിവിടെ ഉണ്ട്, കുടുംബക്കാരൊക്കെ ഉണ്ട്, അറിയാം അവിടുത്തെ സംവിധാനം, അച്ഛന്മാർക്കറിയാം, ആരോടും ദാക്ഷിണ്യം ഇല്ലാതെ പണം വാങ്ങിക്കും. പക്ഷെ എന്നോട് ഈ ദാക്ഷിണ്യം എന്ത് കാണിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡൊണേഷനൊന്നും തരണ്ട. അപ്പം തിരുമേനി ഉടനെ വിളിച്ച് എനിക്ക് ഇത് കാണിച്ചു തന്നു. BEd പഠിക്കുന്ന ഈ പൊക്കോളം പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ചെന്നപ്പോഴടുത്ത തിരുമേനി ആദ്യം കണ്ടു. ഇത് തന്നെ പറഞ്ഞു, എനിക്കിവിടെ, ഞാൻ ക്ലാസ് റൂമിലാണ് താമസിക്കുന്നത്, ഹോസ്റ്റലിൽ താമസിക്കണം. ഞാൻ പറഞ്ഞു, തിരുമേനി താമസിച്ചോളാം, അന്നേരം വന്ന് ഡൊണേഷനൊന്നും തരണ്ട. അങ്ങനെ അവിടെ ഞാൻ BEd പഠിച്ചു. കൊണ്ടറ ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ അന്ന് 118 ശമ്പളം. ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോഴേ ഞാൻ 18 മാറ്റി വെച്ചിട്ട് 100 ഇങ്ങോട്ട് തിരുമേനി അടുത്ത് തന്നു. അത് എനിക്ക് എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയ, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വരുത്തുന്നതിന് കാരണഭൂതനായ തിരുമേനിക്കൊരു എൻ്റെ സന്തോഷം അറിയിക്കാനായിട്ട് ചെന്ന് കൊടുത്തു. പാടില്ല, പാടില്ല, വാങ്ങിച്ചില്ല. പക്ഷെ ഞാനത് വേറെ വിധത്തിൽ തിരുമേനിയെ ഏൽപ്പിച്ചു. അത് ആണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. വൈദിക വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, അത് നിർബന്ധമാണ്. എനിക്ക് മാത്രമല്ല, അവിടെ വന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നല്ല ഓർമ്മയില്ലാത്ത PS ശമുവേലച്ചൻ ഇംഗ്ലണ്ടിൽ പോകാൻ നേരം ഇതുപോലെ അദ്ദേഹത്തിന് കൊടുത്തു പണം, പോയി പഠിക്കേ. ആര് പഠിക്കാൻ ആഗ്രഹിച്ചെന്നാലും അങ്ങനെ അവിടെയുള്ളവരെ പഠിപ്പിച്ചത് കോട്ടെ. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അത് ഒരു മാഗ്നാനിമിറ്റി, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി, അറിവ്. ഡോക്ടർ രാധാകൃഷ്ണൻ ഈസ് മൈ ക്ലാസ്മേറ്റ്, അതാണ് സാധാരണ പറയുന്ന ഒരു വലിയ കാര്യം. എന്നുവെച്ചപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആ ഇംഗ്ലീഷ്, അവിടുത്തെ ഇംഗ്ലീഷ് സംസാരിച്ച് ഒരു ദിവസം ഞങ്ങളുടെ BEd ക്ലാസ്സിൽ വന്നു. എന്തോ പ്രിൻസിപ്പലിനെ ആരോ അല്പം സുഖമകരമല്ലാത്ത രീതിയിൽ പ്രിൻസിപ്പലിനോട് ഇടപെട്ട് സംസാരിച്ചു. അത് പലയിടത്തു നിന്ന് വന്ന കാട്ടാക്കടയിൽ നിന്ന്, തിരുവനന്തപുരത്തു നിന്നും, പല പല അടുത്തു നിന്ന് അധ്യാപകർ, എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. പക്ഷേ അവിടെ വന്ന് കയറി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു അരമണിക്കൂർ
ഇംഗ്ലീഷിൽ സംസാരിച്ച് വിരൽ തുമ്പിൽ ആ സ്ഥാപനം നിർത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോൺവെൻ്റുകൾ, ദേറായ സഭയുടെ മിഷന്, ഇതിൻ്റെ എല്ലാം പൈനിയറായി പ്രവർത്തിച്ചെന്നുള്ളതാണ്. അക്കാലത്ത് കാട്ടുപത്തനാകത്തി എന്ന് ഇതുപോലെ അധ്വാനിക്കണമെങ്കിൽ ആ ഒരു ആത്മാവ് എന്തായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിച്ച് ഈ ലോകം വിട്ടുപോയി 50 വർഷമാകുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ, ഭാവന സ്മരണയ്ക്ക് മുൻപിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത്രയും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മഹൽ വ്യക്തി, പ്രത്യേകിച്ച് സഭാതലത്തിൽ, സഭയുടെ ആഗോളതലത്തിൽ, അതേത് തലത്തിൽ, ആത്മീയ തലത്തിൻ്റെ ഔന്നത്യം വരെയും എത്തിയിട്ട് അങ്ങനെ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തിൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇതിന് പുസ്തകം എഴുതിയ ആ കുടുംബാംഗമായിരിക്കുന്ന കുഞ്ഞ് ഇത്ര കഷ്ടപ്പെട്ട് അത് ചെയ്തു എന്നുള്ളതിനെ ഞാൻ അനുമോദിക്കുന്നു. ആ കുടുംബത്തിൽ തന്നെ ഒരാളാണ് ഐസക്, എൻ്റെ വിദ്യാർത്ഥിയാണ്. ഈയിടെ അച്ഛൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന TC ജോണച്ചന് ഈ അവസരം, ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ തക്ക ഒരു സന്ദർഭമുണ്ടായി. എന്നെ ഒരു ദിവസം വിളിച്ചു, തിരുമേനി അടുത്തെങ്ങാനും ഉണ്ടോ ഒന്ന് കാണാനൊക്കെ. ഒന്ന് പള്ളിപ്പാട്ട് പള്ളിയിൽ കല്യാണം നടത്തിയിട്ട് അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് അനുഭവങ്ങളിങ്ങനെ പറയുണ്ടായി. എൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയ ഒരു മഹൽ വ്യക്തി. അത് കാരണം ഞാനൊരു അധ്യാപകനാകുവാൻ തക്കവണ്ണം എനിക്ക് പ്രാരംഭമായ അഡ്മിഷൻ തന്ന്, എന്നെ സഹായിച്ച്, അനുഗ്രഹിച്ച പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മ ഇതിൻ്റെ സംഘാടകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്ന ആ പുസ്തകം ഏറ്റുവാങ്ങുവാൻ തങ്ങൾക്കുള്ള സന്ദർഭത്തിൽ ദൈവരും ഭാവൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നല്ല ഓർമ്മകൾ പങ്കുവച്ച തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദി. പ്രശസ്തനായ പത്രപ്രവർത്തകൻ, സാഹിത്യ ചരിത്രകാരൻ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ അഭിവന്യമാർ തോമാ ദിവന്യാസ്യൂസ് തിരുമേനിയുടെ ആദ്യ ചരിത്ര പുസ്തകത്തിൻ്റെ രചയിതാവ്, ദിവന്യാസ്യൂസ് തിരുമേനിയുടെ മാതൃകുടുംബാംഗവും വാത്സല്യഭാചനവുമായിരുന്ന ഡോക്ടർ പോൾ മണലിനെ അണയാത്ത ദീപസ്തംഭം എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യായ സർവീസ് തിരുമേനി, എൻ്റെ ആത്മീയ പിതാവായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതലിക ബാബ തിരുവനുസുകൊണ്ട്, അഭിമന്യ ക്ലീമിസ് തിരുമേനി, വന്യ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അണയാത്ത ദീപം എന്ന പേരിൽ മാർത്തോമാ ദിവന്യാസ്യൂസ് മെത്രാപ്പോലിത്തയെപ്പറ്റി കൊല്ലംപുറത്ത് കുടുംബത്തിലെ കുഞ്ഞ് ജോർജ് കുരുവിള തയ്യാറാക്കിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ തോമാ ദിവന്യാസ്യൂസ് തിരുമേനിയുടെ കൂടെ ജീവിക്കുന്നതിനും അഭിമന്യ തിരുമേനി ശ്വസിച്ച വായു 10-17 വർഷം ശ്വസിക്കുന്നതിലും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഇത്തരണത്തിൽ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം 1955 1960 എൻ്റെ ബാല്യകാല ഓർമ്മയാണ്. 5 വയസ്സിനിടയിൽ എൻ്റെ സംഭവിച്ച 2 ചിത്രങ്ങളാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അതിലാദ്യത്തെ ചിത്രമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ദേറായിലെ അംഗങ്ങളോടൊപ്പം തോമാ ദിവന്യാസ്യൂസ് തിരുമേനി എൻ്റെ വീട്ടിൽ വരികയും വർഷത്തിലൊരിക്കൽ പ്രാർത്ഥന നടത്തി എല്ലാ വർഷവും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഞാൻ തിരുമേനിയുടെ മടിയിലിരിക്കുന്ന ഒരു ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രമെന്ന് പറയുന്നത് ബാല്യകാലത്തെ ചിത്രമാണ്. പിന്നെ അനേകം ചിത്രങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
രണ്ടാമത്തെ ചിത്രമെന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ കൂടെ സാധാരണ വൈകുന്നേരങ്ങളിൽ സന്ധ്യാ നമസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുമേനി അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. തിരുമേനി അപ്പച്ചൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്ന് അവിടെ ദീർഘമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണ്. എൻ്റെ അപ്പൻ അപ്പനുമായി തിരുമേനി മിക്കവാറും സായാഹ്നങ്ങൾ 4 മണി കഴിഞ്ഞാൽ വളരെ വിജനമായ ഒരു പ്രദേശമാണ് പത്തനാപുരം. ആരും കാണുകയില്ല, ഞങ്ങളും താവോർധാരയിലെ അംഗങ്ങളും ഞങ്ങളും മാത്രമേ കാണൂ. ഞാൻ തിരുമേനിയുടെ താവോർധാരയുടെ അതിരുകളില്ലാത്ത അയൽവക്കത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ബാല്യത്തിൽ ബാല്യകാല ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രണ്ടാമത്തെ ചിത്രം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പൻ തിരുമേനിയുമായി സംസാരിക്കുമ്പോൾ ഇവിടെ ക്ലിമിസ് തിരുമേനി സംസാരിച്ചതുപോലെ നിർണം ഭദ്രാസനാധിപനായിരുന്ന തോമമാർ ദീപനാസിയസ് തിരുമേനിയുടെ അരമന എന്ന് പറയുന്നത് സ്കൂൾ മുറിയിലെ ഒരു സ്കൂൾ കെട്ടിടത്തിലെ ഒരു മുറിയാണ്. 1940 മുതൽ 1971-72 വരെ നിർണം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായി പ്രവർത്തിച്ച തോമമാർ ദീപനാസിയോസ് ഇരുന്നതും കിടന്നതും ഉറങ്ങിയതും വായിച്ചതുമെല്ലാം ഒരു സ്കൂൾ കെട്ടിടത്തിലെ ഒരു മുറിയിലാണ്, ഒറ്റ മുറിയിലാണ്. ആ മുറിയിലെ ബെഡ്റൂം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ കൊണ്ട് വേർതിരിച്ച അലമാരകൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ കിടക്കയുള്ള ഒരു ഭാഗമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ജീവിതത്തിൽ പുസ്തകം വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ്, ഞാൻ പുസ്തകങ്ങൾ കാണുന്നതിന് മുമ്പ്, പുസ്തക ശേഖരങ്ങൾ കാണുന്നതിന് മുമ്പ്, ലൈബ്രറി കാണുന്നതിന് മുമ്പ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ലൈബ്രറി കാണുന്നത്, പുസ്തകങ്ങൾ കാണുന്നത് തോമമാർ ദീപനാസിയസിൻ്റെ ഈ അരമന മുറിയിൽ വെച്ചാണ്. നിറയെ പുസ്തകങ്ങളാണ്. ഇതെല്ലാം അദ്ദേഹം ഓക്സ്ഫോർഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആലോചിച്ച് നോക്കുക, നമ്മൾ അദ്ദേഹം ജീവിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കാട്ടുപത്തനാപുരം എന്ന് പറയുന്ന ഇന്നത്തെ പോലെയുള്ള സമയമൊന്നും സ്ഥലമൊന്നുമല്ല. അപ്പോൾ ആ മുറിയിലെ പുസ്തകങ്ങൾ കൊണ്ട് വേർതിരിച്ച ഒരു മുറി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് അരമനയല്ല, അതൊരു ഗ്രന്ഥപുരയായിരുന്നു. ഇന്ന് ആ മുറിയിലെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മികമായ വിഷയങ്ങൾ മാത്രമല്ല, ഫിലോസഫിയുണ്ട്, ശാസ്ത്രമുണ്ട്, എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ മുറിയിലെ പുസ്തകങ്ങളുണ്ടായത്. പിൽക്കാലത്ത് ആ പുസ്തകങ്ങളാണ് ഞങ്ങൾ പിന്നീട് പത്തനാപുരത്തെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് തുടങ്ങിയപ്പോൾ തിരുമേനിയുടെ മുറിയിലെ പുസ്തകങ്ങളാണ് പിന്നീട് കോളേജിൻ്റെ ലൈബ്രറിയായി മാറിയത്. ആലോചിച്ച് നോക്കുക, ഒരു കോളേജിൻ്റെ ലൈബ്രറിയായി മാറുന്നത് ഒരു തിരുമേനിയുടെ പുസ്തക ശേഖരമാണെന്ന് പറയുമ്പോൾ എത്രത്തോളം പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതം, ഒരു പക്ഷേ എനിക്ക് യാതൊരു അത്ഭുതവുമില്ലാതെ പറയാൻ കഴിയും, ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം തോമമാർ ദീപനാസിയസാണ്. ഞാൻ പുസ്തകങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായി ജീവിതത്തിൽ വായിക്കുന്ന ഒരു പുസ്തകമാണ്, ജീവിക്കുന്ന പുസ്തകമാണ് തോമമാർ ദീപനാസിയസ് എന്ന് പറയുന്നത്. മനുഷ്യഗ്രന്ഥം തോമമാർ ദീപനാസിയസ് ഒരു മനുഷ്യഗ്രന്ഥമായിരുന്നു. ഈ ലോകത്ത് ജീവിച്ച രക്തവും മാംസവുമുള്ള ഒരു പുസ്തകമായിരുന്നു തോമമാർ ദീപനാസിയസ് തിരുമേനി. ഈ പുസ്തകത്തിൻ്റെ ഇന്ന് ആ തിരുമേനിയെ പറ്റി 1887 മുതൽ 1971 വരെയുള്ള തോമമാർ ദീപനാസിയസിൻ്റെ ചരിത്രമാണ് കുഞ്ഞ് കല്ലുംപുറത്ത് അണയാത്ത ദീപസ്തംഭം എന്ന പേരിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ പരിപ്രഥ തിരുമേനിയുടെ കരങ്ങൾ കൊണ്ട് അനുഗ്രഹം ലഭിച്ച ഈ പള്ളിയുടെ ഈ അങ്കണത്തിൽ വെച്ച് യമൻ്റെ തലയിൽ തൊപ്പി വീഴുമെന്ന് ഒരു ദീർഘദൃഷ്ടിയോടുകൂടി പരിപ്രഥ തിരുമേനി പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, പരിപ്രഥ തിരുമേനിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഈ അണയാത്ത ദീപസ്തംഭം എന്നുള്ള ആ വാക്കിന് മറ്റൊരു വാചകം തിരുമേനിയുടെ വാക്കുകളിൽ തന്നെ ഉണ്ട്, അതിന് വെളിച്ചമാളിക എന്നാണ്. ദീപസ്തംഭത്തെ പരിപ്രഥ തിരുമേനി വെളിച്ചമാളിക എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഊസ്ലേം യാത്രാവണത്തിൽ അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. തോമമാർ ദീപനാസിയസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ 1887 മുതൽ 1972 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വെളിച്ചമാളികയോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വെളിച്ചമാളികയായിരുന്നു. സമൂഹത്തിനും സഭയ്ക്കും രാഷ്ട്രത്തിനും എല്ലാം വെളിച്ചം പകർന്ന ഒരു അണയാത്ത ദീപസ്തംഭമായിരുന്നു തോമമാർ ദീപനാസിയസ് തിരുമേനി.
നമ്മൾ പുസ്തകം വായിക്കുന്നവരാണ്. പക്ഷേ 1955 മുതൽ 1972 വരെ തോമാമാർ ദീപന്യാസിയോസുമായി മുഖാമുഖം പുസ്തകം വായിച്ച ഒരാളാണ് ഞാൻ. ഇത്രയും കാലം വായിച്ചിട്ടും വായിച്ചു തീർക്കാൻ കഴിയാത്ത ആഴപ്പരപ്പുള്ള മനുഷ്യഗ്രന്ഥമായിരുന്നു തിരുമേനി. തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ പ്രവർത്തനം കൊണ്ടും സ്വയം പുസ്തകമായി തീർന്ന ഒരു മഹാവ്യക്തിത്വം. എനിക്ക് മാത്രമല്ല ഈ സഭയ്ക്കും സമൂഹത്തിനും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ സമ്മാനിച്ച മനുഷ്യഗ്രന്ഥമായിരുന്നു തോമാമാർ ദീപന്യാസിയോസ്. ആ ദീപന്യാസിയോസ് തിരുമേനിയെ പറ്റിയാണ് അണയാത്ത ദീപസ്തംഭം എന്ന പേരിൽ ഒരു പുസ്തകം സമാഹരിച്ചിരിക്കുന്നത്. ഞാനറിയുന്ന തോമാമാർ ദീപന്യാസിയോസ് എന്ന് പറയുന്നത് 1925 ശേഷമുള്ള തോമാമാർ ദീപന്യാസിയോസാണ്. പത്തനാപുരം സെൻറ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ സ്ഥാപിച്ച് പിന്നീട് താബോർ നേര സ്ഥാപിച്ച് അതിനുശേഷമുള്ള ചരിത്രം മാത്രമാണ് ഞാൻ പത്തനാപുരത്ത് ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ 1887 മുതലുള്ള ചരിത്രവും അതിനുശേഷം തിരുമേനിയുടെ വളരെ സൂക്ഷ്മമായ ജീവിതമാണ്. മാവേലിക്കരയിൽ നിന്ന് പോകുന്നു, കൽക്കട്ട പോകുന്നു, കുണ്ടറ പോകുന്നു, പത്തനാപുരത്ത് പോകുന്നു, ഇങ്ങനെ തിരുമേനിയുടെ ജീവിതയാത്രയെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ശ്രീ കുഞ്ഞ് കല്ലുംപുറത്ത് ഈ പുസ്തകത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ ഏകദേശം 10 വർഷം മുമ്പാണ്. അപ്പോൾ ഒരു പുസ്തകം എങ്ങനെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തെ തപസ്സയുടെ ഫലമായിട്ട് ജനിക്കുന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ സമാഹരണം, ഈ പുസ്തകത്തിലെ ആശയങ്ങൾ, ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു രണ്ട് മാസം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒന്നും തയ്യാറാക്കിയതല്ല. 600 പേജുകളുള്ള ഈ പുസ്തകമാണ്. 628 പേജുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ. ധാരാളം ചിത്രങ്ങളുണ്ട്. 8 ദളങ്ങളിലായിട്ടാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. വില, ഈ പുസ്തകത്തിൻ്റെ വില 490 രൂപയാണ്. സാധാരണഗതിയിൽ ഒരു പുസ്തക കച്ചവടക്കാരൻ ഈ പുസ്തകത്തിന് വില ഇട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിന് 628 രൂപ വരെയുള്ള പുസ്തകത്തിന് ഏകദേശം 800 രൂപയാണ് വിലയിടേണ്ടത്. അച്ചടിക്കൂലി മാത്രമേ ഈ പുസ്തകത്തിൻ്റെ വിലയായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അത്തരം ഒരു വലിയ പുസ്തകമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കല്ലുംപുറത്ത് കുടുംബം തോമാമാർ ദീപന്യാസിയോസ് തിരുമേനിയുടെ ജീവിതത്തെ ആദരിക്കുന്നതിന് ഇതിനും അപ്പുറമായി ഒരു പ്രണാമം അർപ്പിക്കാനില്ല എന്നാണ് എനിക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രസാദനത്തെപ്പറ്റി എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. ഇത് അടുത്ത തലമുറ, ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ കുടുംബം സമർപ്പിക്കുന്ന ഒരു വലിയ ഒരു സമർപ്പണമാണ് ഈ പുസ്തകമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിൽ 8 ദളങ്ങളാണ്, 8 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗത്ത് തോമാമാർ ദീപന്യാസിയോസിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന ഒരു ഭാഗമാണ്. ആ ജീവിതത്തെ സമഗ്രമായ രീതിയിൽ അദ്ദേഹം കുഞ്ഞ് അവതരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മൗണ്ട് താവർ, പത്തനാപുരത്ത് തോമാമാർ ദീപന്യാസിയോസ് സ്ഥാപിച്ച മൗണ്ട് താവോർ എന്ന പ്രസ്ഥാനത്തെ പറ്റിയുള്ള സൂക്ഷ്മമായ അവലോകനമാണ്. തുടർന്ന് പത്തനാപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ ജീവിതവും പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അന്ത്യവും 3rd ഭാഗത്ത് അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നു. 4th ഭാഗത്ത് തോമാമാർ ദീപന്യാസിയോസിൻ്റെ ദർശനമാണ്. തോമാമാർ ദീപന്യാസിയോസിൻ്റെ ദർശനത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റിയും നമുക്ക് എത്രയോ മണിക്കൂറുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അത് ഈ ഒരു പുസ്തകാവതരണ സമയത്ത് അത് ഉചിതമല്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആധ്യാത്മികമായ ദർശനവും സാമൂഹ്യമായ ദർശനവും സാംസ്കാരികമായ ദർശനവും വിദ്യാഭ്യാസപരമായ ദർശനവും ഇങ്ങനെ ദർശനങ്ങളുടെ ദളങ്ങളിൽ ജീവിതത്തെ കെട്ടിപ്പുയർത്തിയ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു തോമാമാർ ദീപന്യാസിയോസ് തിരുമേനി. മറ്റൊരു ദളം എന്ന് പറയുന്നത് പഴയ തലമുറയുടെ അനുസ്മരണമാണ്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക മുതൽ പി സി അലക്സാണ്ടർ വരെയുള്ള നമ്മൾ മൺമറിഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാരും ആത്മായ പ്രമുഖരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന എഴുത്തുകാരുടെ ഒരു സമാഹാരമാണ് 5th ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ആറാം ഭാഗത്ത് എന്ന് പറയുന്നത് സമകാലികരുടെ ഓർമ്മകളും രചനകളുമാണ്. പരിശുദ്ധ മാർത്തോമാ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്കാവ മുതൽ ഏറ്റവും ഇവിടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന റോയിച്ചാക്ക് എൻ്റെ ഏറ്റവും ഒരു പുതിയ തലമുറയിലെ എഴുത്തുകാരനായ റോയിച്ചാക്ക് കളമണ്ണൂർ വരെയുള്ളവർ, ഡോക്ടർ മാത്യു വൈദ്യൻ കോറസ്പീസ്കോപ്പ, അതേപോലെ തന്നെ നമ്മുടെ ടി സി യോണച്ചൻ, അങ്ങനെ പനിക്കാൻ പറ്റത്തെ അച്ഛൻ, ഇങ്ങനെ ധാരാളം ഇവിടെ ഇരിക്കുന്ന പല അവൈദികരും അവൈദികരുമുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ഒരു അതേപോലെ കുടുംബാംഗങ്ങളുടെ തിരുമയുടെ സഹോദരൻ്റെ മക്കൾ എന്നെ പഠിപ്പിച്ച രാജൻ സാർ, ജോർജ് മാത്യു, പ്രൊഫസർ ജോർജ് മാത്യു, അല്ലെങ്കിൽ മറ്റേ ഇഞ്ചിന ഐസക്, ഇങ്ങനെയുള്ള ധാരാളം എഴുത്ത് അവർ അവരുടെ കുടുംബാംഗങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ്. പിന്നീട് ഏഴാം ഭാഗം എന്ന് പറയുന്നത് ജീവിതരേഖയാണ്. എട്ടാം ഭാഗം എന്ന് പറയുന്നത് പ്രഭാഷണങ്ങളും കൽപ്പനയും ഡയറി കുറിപ്പുമാണ്. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൽ കുഞ്ഞ് ഇതിൽ സമാഹരിച്ചിരിക്കുകയാണ്. വലിയ ഒരു ഒരു അമൂല്യമായ ഒരു നിധിയാണ് ആ ഡയറി എന്ന് പറയുന്നത്. ആ ഡയറിയിൽ സത്യസന്ധമായ ഡയറി ആ കുടുംബാംഗങ്ങളെ പറ്റിയും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ സഹോദരിമാരെയും സഹോദരങ്ങളുമായി തിരുമേനി കുണ്ടറയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കും. അതിനുശേഷം പത്തനാപുരത്ത് വരികയാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ഒരു ഇവിടെ ഒരു 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 ജീവിതത്തിൻ്റെ എങ്ങനെയാണ് ഒരു കർമ്മകാന്ഡം, എങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രഭാഷകനായത് മാറി. അദ്ദേഹം ദീർഘകാലം ശമ്മാശനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം എങ്ങനെയാണ് രൂപപ്പെട്ടത്, എവിടെയാണ് രൂപപ്പെട്ടത്? അദ്ദേഹം കുണ്ടറയിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്ന സമയത്ത് കൊടുവടയിൽ ഏലിയ ദീർഘദശിയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ അദ്ദേഹം ധ്യാനത്തിന് പോവുകയും അങ്ങനെ ഈ പറയുന്ന ഒരു ധ്യാനത്തിലൂടെയാണ് മറുരൂപമലയിൽ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് തോമാ ദേവനാസിയോസ് കടന്നു വന്നത്. അദ്ദേഹം അധ്യാപകനായി കൊടുവളയിൽ കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കൊടുവളയിൽ പള്ളിയിൽ പോയി അദ്ദേഹം ധ്യാനിക്കുമ്പോഴാണ്. അവിടെ നിന്നാണ് അദ്ദേഹം പത്തനാപുരത്തേക്ക് വരുന്നത്. പത്തനാപുരത്ത് താവോർ ദേറ സ്ഥാപിക്കുമ്പോൾ, താവോറിൽ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ നാമം എന്ന് പറയുന്നത് മൗണ്ട് താവോർ എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, ഒരു ഒരു വ്യക്തിത്വത്തെ, ഒരു മനുഷ്യനെ, ഒരു സാധാരണ വൈദികനെ ഒരു ഒരു എങ്ങനെയാണ്, ഒരു ശമ്മാശനെ എങ്ങനെയാണ് ആധ്യാത്മികമായ വീക്ഷണം കൊണ്ട് എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തിയത്, ആ ആ കഥകളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യഗ്രന്ഥം എന്ന്. തോമാ മാർ ദീപന്യാസിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യഗ്രന്ഥമാണ്. നമ്മൾ പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ദർശനം, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ പുസ്തകം, ഈ പുസ്തകത്തെ പിന്നും നമ്മൾ ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കേണ്ടതും വായിച്ച് സ്വീകരിക്കേണ്ടതും വായിച്ച് അറിയേണ്ടതുമായ ധാരാളം കാര്യങ്ങൾ ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ, ഞാൻ ആ പുസ്തകത്തും ഇതിൻ്റെ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ദീർഘമായി പ്രവേശിക്കുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ ഇവിടെ അധ്യക്ഷൻ പറയുകയുണ്ട്, ഈ പുസ്തകത്തിൻ്റെ വിൽപ്പനയുടെ പൂർണ്ണമായ അതിൻ്റെ ലാഭം, അതിൻ്റെ മുതൽ മുടക്കും അതിൻ്റെ ലാഭവും എല്ലാം സ്നേഹസ്പർശം പദ്ധതിയിലേക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അത് കല്ലുംപുറത്ത് കുടുംബം ചെയ്യുന്ന വലിയൊരു മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നതിന് ആഗ്രഹിക്കുന്നു. ഇത് സ്നേഹസ്പർശത്തിലേക്ക് പുസ്തകത്തിൻ്റെ വിൽപ്പനയുടെ തുക മുഴുവൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് തോമാ മാർ ദീപന്യാസിയോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരാശയം തന്നെയാണ്. ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നതാണ്. ഒരു ദിവസം ഞായറാഴ്ച പള്ളി കഴിഞ്ഞിട്ട് സൺഡേ സ്കൂൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ തിരുമേനി അപ്പച്ചൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു ഒരാൾ അവിടെ വരികയാണ്, ഒരു
സഹായം ചോദിച്ച ഒരാൾ വരികയാണ്. ഇന്നത്തെ പോലെ സഹായം ചോദിച്ച് വരുന്നവർ ബസ് കയറി വരുന്നവരുമല്ല, അന്ന് ബസ് സർവീസൊന്നുമില്ല. 60s പത്തനാപുരത്തേക്ക് ബസ് സർവീസ്, കായംകുളം പുറത്തോട്ട് ബസ് മാത്രമേ ഉള്ളൂ, മറ്റ് ബസ്സുകളൊന്നുമില്ല, യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഒരാൾ വരികയാണ്. അപ്പോൾ തിരുമേനി അവിടെ ദേറായിൽ അവിടെ അരമനയിൽ ഉള്ളപ്പോൾ എനിക്കറിയാം, എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് അരമനയിൽ ആൾക്കാർ ഇങ്ങനെ പ്രവാഹമാണ്. അഗതികൾ, അശരണർ, ആലംബഹീനർ, രോഗികൾ, നിർധനർ, പാവപ്പെട്ടവർ, വിധവകൾ, ഇങ്ങനെ ആളുകൾ പോവുകയാണ്. തിരുമേനി ഉള്ളപ്പോൾ അറിയാം, തിരുമേനി പത്തനാപുരത്തുണ്ടെങ്കിൽ ആളുകൾ പത്തനാപുരത്തേക്ക് ഇങ്ങനെ പ്രവഹിക്കുകയാണ്. ബസ് നടന്നു വരികയാണ്, ദൂരെയുള്ള സ്ഥലങ്ങളിൽ നടന്നു സഹായം തേടി വരികയാണ്. അപ്പോൾ ഞാനവിടെ ഞാൻ ദൃക്സാക്ഷിയാണ്. അപ്പോൾ ഉണ്ണിയെ അന്ന് നമ്മുടെ യോഹന്നാനറമ്പ അച്ഛനാണ് അവിടുത്തെ വികാരി. തിരുമേനി അവിടെ പള്ളി കഴിഞ്ഞിട്ട് സൺഡേ സ്കൂൾ കുട്ടികൾ പോകുന്നത് കാണാൻ വേണ്ടി അവിടെ വരാന്തയിൽ ഒരു കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വരുന്നത്. അപ്പോൾ എന്താ സഹായം തേടി വന്നതാണ്. അപ്പോൾ അച്ഛനെ വിളിക്കുകയാണ്. അച്ഛ ആ കാണിക്ക ഇഞ്ഞെടുത്തെ, പള്ളിയിലെ കാണിക്ക എടുത്തെ, ആ കാണിക്ക എടുത്തു, ആ കാണിക്ക ഒരു തുണിയിൽ പൊതിഞ്ഞ് അതേപടി കൊടുക്കുകയാണ്. ഇതാണ് തോമാർ ദീപനാസിസിൻ്റെ ജീവിതം ദർശനത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. അദ്ദേഹം ആളുകളിൽ നിന്ന് പണം സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ആ സംഭാവന, ആ പണമൊന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കോ കല്ലുംപുറത്ത് കുടുംബത്തിലേക്കോ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്കോ ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാം ഇതേപോലെയാണ്. ഈ ആരോരും അറിയാത്ത ആൾക്കാർ കൊടുക്കുകയാണ്. അദ്ദേഹം സ്കൂളും കോളേജിൽ നടത്തിയത് അദ്ദേഹത്തിന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയല്ല, അത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഒന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കൊടുത്തിട്ടില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്, അത് ആരെങ്കിലും സഹായം തേടി വന്നു കഴിഞ്ഞാൽ അവർക്ക് പണം ധനസഹായം മാത്രമല്ല, അവർക്ക് ഭക്ഷണം കൂടി കൊടുത്തിട്ടാണ് വരുന്നത്. ഇന്നേപോലെ ഹോട്ടലൊന്നും, പത്തനാപുരത്ത് ഹോട്ടലൊന്നുമില്ല. അതാണ് കാരുണ്യത്തിൻ്റെ നീരുറവായിരുന്നു തോമാർ ദീപനാസിസ്. സ്നേഹസ്പർശം, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം ഞാൻ അനുഭവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വാത്സല്യം ഞാൻ അനുഭവിച്ച, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം അനുഭവിച്ച എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പത്തനാപുരത്ത് ആ താബോർ ദേറായിൽ വന്നു പോയിരിക്കുന്നു എന്ന് ഞാൻ അതിന് ദൃക്സാക്ഷിയാണ്. വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയുന്നില്ല എന്ന് പറയാം. അദ്ദേഹം കൊടുക്കുന്നത് എത്രയാണ് കൊടുക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത് ഒന്നും അറിയില്ല. ഒരിക്കൽ മറ്റൊരിക്കലും ഞാൻ കണ്ടു, അദ്ദേഹത്തിന് ആരോ ഏതോ ഒരു വിശിഷ്ട വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിന് ഒരു കൈമത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ അടുത്തടുത്താണ്, ഞങ്ങളൊക്കെ കളിക്കുന്നതൊക്കെ അതിൻ്റെ മിറ്റത്തിരുന്നാണ് കളിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു, അവിടെ ആര് വരുന്നു, ഉടനെ ഞങ്ങൾ ചാടി ചെല്ലുകയാണ് ഞാൻ കാണാൻ. ആരാ വരുന്നത്? കാറൊക്കെ വരുന്നു, അപൂർവമായ സംഗതിയാണ്. ഒരു വിശിഷ്ട വ്യക്തി വന്നു, കവർ കൊടുത്തു, അതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഒരു നിർദ്ധനയായ ഒരു സ്ത്രീ വരുന്നു, അവിടെ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന സെക്രട്ടറിയും മറ്റവരൊക്കെ എന്താ വന്ന് കാണാൻ വന്നോ എന്ന് പറഞ്ഞു. ആ തിരുമേനി ഒന്നും പറയുന്നില്ല, ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ചിത്രമാണ്. എൻ്റെ ബാല്യത്തിൽ നമ്മുടെ മനസ്സിൽ കോറിയിടുന്ന ചില ചിത്രങ്ങളുണ്ട്, ചില നൊമ്പരങ്ങൾ, ചില സന്തോഷങ്ങൾ, ചില ആഹ്ലാദങ്ങൾ, ചിത്രങ്ങൾ, അതൊക്കെ ഞാൻ നമ്മൾ പ്രായമായാലും മനസ്സിൽ കിടക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി കൊടുത്ത ഒരു കവർ, ഒരു സ്ത്രീ വന്നപ്പോൾ അത് എടുത്തിട്ട് എണ്ണി നോക്കിയില്ല, കവർ എടുത്തിട്ട് അതേപടിയെ കൊടുക്കുകയാണ്. 100 രൂപയാണോ, 1000 രൂപയാണോ, 5000 രൂപയാണോ, 10000 രൂപയാണോ, എത്ര രൂപയാണെന്ന് അറിയില്ല. ഇതാണ് തോമാർ ദീപനാസിസ്. കുഞ്ഞ് കല്ലുംപുറത്ത് ഈ പുസ്തകത്തിൻ്റെ ലാഭവും ഇതിൻ്റെ വിൽപ്പന തുകയും സ്നേഹസ്പർശത്തിലേക്ക് കൊടുക്കുമ്പോൾ തോമാർ ദീപനാസിസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പാരമ്പര്യമുണ്ട്, സ്നേഹത്തിൻ്റെ പാരമ്പര്യം. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പുരുഷാരത്തിൻ്റെ ഏറ്റവും അവസാനം നിൽക്കുന്നവരോട് യേശുക്രിസ്തു കാണിച്ച ഒരു കമ്പാഷൻ ഉണ്ടല്ലോ, കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യം താബോർ ദേറായിൽ അനുവർത്തിച്ച മലങ്കര സഭയിലെ മഹാപിതാവായിരുന്നു തോമാർ ദീപനാസിസ്. അദ്ദേഹം 1940 അദ്ദേഹം മേൽപ്പട്ടക്കാരനായി മാറിയപ്പോൾ അദ്ദേഹം മാർത്തോമാ പാരമ്പര്യവും ദീപനാസിയസ് പാരമ്പര്യം കൂടി സമന്വയിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതാണ് അദ്ദേഹം നമ്മൾ തോമാർ ദീപനാസിസ് എന്ന് പറയാം, അദ്ദേഹം മാർത്തോമാ ദീപനാസിസ് എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. മലങ്കര സഭയുടെ പാരമ്പര്യം, പരിശുദ്ധ തിരുമേനിയുടെ പിൻഗാമിയാകാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ഇങ്ങനെ അസുലഭമായ സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുണ്ട്, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല ഈ പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വില 490 രൂപയാണ്. ബാറ്റാ ഷൂവിന് വിലയിടുന്ന പോലെയാണ് ഇട്ടേക്കുന്നത്. പക്ഷേ നമ്മൾ 490 രൂപ അല്ല, 500 രൂപ തന്നെ കൊടുത്തത് വാങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുഞ്ഞ് കുഞ്ഞ് കൊല്ലംപുറത്ത് പറയുകയുണ്ടായി, ഈ മാസം വാങ്ങുന്നവർക്ക് 400 രൂപയ്ക്ക് കൊടുക്കും, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. 500 രൂപ കൊടുത്ത് പുസ്തകം വാങ്ങി നമ്മൾ
തോമാർ ദേവന്യാസിയോസ് ചെയ്തതുപോലെയുള്ള സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മാതൃക നമുക്ക് പരിമലയിൽ പരിശുദ്ധ ബേസേലിയോസ് മാർത്തോമ പൗലോസ് ദീദിയൻ കാതുലിക്ക ബാബ അവിടെ തുടങ്ങി വെച്ച സ്നേഹസ്പർശം അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം മലങ്കര സഭയിൽ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം 1000 കോപ്പിയല്ല, ഇനി ഒരു പതിപ്പ് കൂടെ വന്നിട്ട് പത്തനാപുരം താപോർദായാലെ ഇപ്പോഴത്തെ ഭാരവാഹികളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ 1000 കോപ്പിയല്ല 2000 കോപ്പി, സ്കൂളിലെ ആയിരക്കണക്കിന് അധ്യാപകർ കേരളത്തിലും പുറത്തും ഉണ്ട്. അവർ ദേറായിലെ ഭാരവാഹികൾ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന സംഗതിയാണ് അത്. മാവലിക്കരയിൽ ഉള്ള ആൾക്കാർ മാത്രമല്ല, അതുകൊണ്ട് ഈ പുസ്തകത്തിന് അങ്ങനെ ഒരു രീതി ആ രീതിയിലുള്ള ഒരു പ്രചാരം കൂടി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പുസ്തകം തയ്യാറാക്കുന്നതിന് എൻ്റെ അടുത്ത് തന്നെ ലേഖനം വേണമെന്ന് ആവശ്യപ്പെട്ടത് 10 വർഷം മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു തപസ്യ, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കൾ, മറ്റ് സഹോദരങ്ങൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചൊരു പ്രയത്നം. അതാണ് തോമമാർ ദീവന്യാസിയോസിന് കല്ലുംപുറത്ത് കുടുംബം ഇതിനും അപ്പുറമായി ഒരു 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 ഉപഹാരം സമർപ്പിക്കാനല്ല. നമ്മൾ ഈ ഓർമ്മ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഓർത്തഡോക്സുകാരെ സംബന്ധിച്ച് ഒരു കൂദാശയാണ്. അതുകൊണ്ട് യഥാ ഇത് ഈ പുസ്തകമെന്ന് പറയുന്നത് ഒരു കൂദാശകർമ്മമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് ഈ പുസ്തകം തയ്യാറാക്കിയ കുഞ്ഞിനെയും കല്ലുംപുറത്ത് കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമേനി അപ്പച്ചൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് ഒരു കോട്ടയായി തീരട്ടെ. തിരുമേനിയുടെ മടിയിലിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ച സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളെന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക കാണാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ അദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസുകൾ നമിക്കുന്നു. നന്ദി, നമസ്കാരം. കർമ്മം കൊണ്ടും നേതൃത്വ പാഠവും കൊണ്ടും വ്യക്തിമുദ്ര പതിപ്പിച്ച മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ആദരണീയനായ സെക്രട്ടറി, പുതിയകാവ് കത്തീഡ്രലിൻ്റെ മുൻവികാരി വന്ദ്യനായ ജോൺ സി പനച്ചനെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേകാധിത്രയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ സിയർമെത്ര പൂരത്തെ മുനിസ്റ്റുമായിരിക്കുന്ന ക്ലിമിസ് ത്രിബേനി, ഞങ്ങളുടെ ആത്മീയ ആചാര്യൻ ചേപ്പാട് ടി സി ജോണച്ചൻ, ഈടവയുടെ വികാരി വി ഫിലിപ്പച്ചൻ, അച്ഛനോ ജോയിസ് അച്ഛൻ, ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ ശ്രീ പോൺമണലിലെ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ നേനാങ്കുട്ടിശ്ശേരി, വന്നിയ കോർബിസ്കപ്പ് അച്ഛന്മാരെ, കന്യാശ്രമമാരെ, മാതാക്കളെ, സഹോദരി സൗരങ്ങളെ, മാവലിക്കരയിലെ പുരാതന കുടുംബമായ കല്ലുംപുറത്ത് കുടുംബത്തിലെ സി എം തോമസ്, കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കി 22 വർഷം ഷെമ്മാശനായി തന്നെ ജീവിച്ചു. ഷെമ്മാശനായിരിക്കുമ്പോൾ മൗണ്ട് താബോർ കന്യാശ്രീ മഠവും മൗണ്ട് തേറായി സ്ഥാപിച്ചു, ചരിത്രം കുറിച്ചു. ഒരു ദാർശനിക സമൂഹം ഉണ്ടാകണമെന്നും സംസ്കാരത്തിൻ്റെ ജനത ഉണ്ടാകണമെന്നും ആധ്യാത്മിക ചേതനയുള്ള തലമുറ വളർന്നു വരണമെന്നും ആഗ്രഹിച്ച് സന്യാസ പ്രസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനമിട്ട് ഒരു സ്പിരിച്വൽ ഹബ്ബ് തന്നെ അദ്ദേഹം ഉണ്ടാക്കി. അതുപോലെ കേരളത്തിന് അഭിമാനിക്കാവുന്ന, മലങ്കര സഭയ്ക്ക് അഭിമാനിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹബ്ബും അദ്ദേഹം ഉണ്ടാക്കി. ഒരു സ്പിരിച്വൽ ഹബ്ബും ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബും ഈ മലങ്കര സഭയെ തുടങ്ങി വെച്ച മഹാമുനിശ്രേഷ്ഠനായിരുന്നു തോമാമാർ ദേവന്യാസിയോസ് തിരുമേനി. അദ്ദേഹത്തിന് അനുകമ്പയും ആർദ്ര സ്നേഹവും എന്നും വാരിക്കുറിഞ്ഞ് നമ്മൾ പറയാറുണ്ട്, അനുഭവിച്ച പോൺമൺ സാറിനെ കൂടെ പറയാറുണ്ട്. മനുഷ്യസ്നേഹിയായ ഒരു പച്ച മനുഷ്യനാണ് അദ്ദേഹം, ആർക്കും എപ്പോഴും കെറിച്ചെല്ലാം എന്നും പറയാം. ഓർത്തഡോക്സിയുടെ ഒരു കാവൽ പഠനമായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും അത് മലങ്കര സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വിദേശ സഭകളുമായി മലങ്കര സഭയുടെ ബന്ധം സുദൃഢമാക്കി ഈ മഹിതാചാര്യൻ. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ കല്ലുംപുറത്തെ കുഞ്ഞ് 10 വർഷത്തെ കഠിനാധ്വാനമായി കുഞ്ഞും സി തോമസ് അച്ഛനും
ഒക്കെ ചേർന്ന് ഒരു പുസ്തകം രചിക്കുക. അതിന് ഉൾക്കാടം ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ മഹിതാചാര്യൻ്റെ ചരമ സുവർണ ജൂബിലി ഉദ്ഘാടനത്തിന് മാവലിക്കര ഭദ്രാസനത്തിൻ്റെ മാവലിക്കര മക്കളുടെ ഓണാട്ട് കെട്ടുന്ന മക്കളുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തും. മാർത്തോമ ദിവന്യാസിയോസ് തിരുമേനിയുടെ സെക്രട്ടറിമാരിൽ ഇപ്പോൾ ഉള്ളവരിൽ ഏറ്റവും മുതിർന്ന വൈദിക ശ്രേഷ്ഠൻ, പുതിയകാവ് കത്തീഡ്രലിന്റെ മുൻവികാരി വന്ദനായ ടി സി ജോണച്ചനെ ആശംസ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യാത്തിനുവേണി ബഹുമാനപ്പെട്ട കോർപ്പസ്കൃതന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ് പത്തനാപുരം താപവർ മഠത്തിലെ സിസ്റ്റേഴ്സ്, പോൾമണൽ സാറ്, വികാരിയച്ഛന്, പോളച്ചന്, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുമേ, ഇന്നത്തെ കാലത്ത് നമുക്കൊരു മത്രാപുരത്തെ സംബന്ധിച്ച് പഠിക്കുകയും അദ്ദേഹത്തിനുള്ളതായ ബന്ധത്തെ നിലനിർത്താൻ തക്കവണ്ണം നമുക്ക് ബന്ധപ്പെടുകയും ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ അരമന, അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം, അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷത, ജീവത്മഹത്വത്തിൻ്റെതായ ജീവിതപരമായ കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മൾ വിലയിരുത്തും. ഇവിടെ മാർത്തോമാ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത എന്ന് പറയുന്ന മഹാമേരുവിനെ കാണുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊരു ഹിമാലയം കാണുന്ന പോലെ, അല്ലെങ്കിൽ സഹ്യപർവ്വതം കാണുമ്പോൾ പോലെ കാണാനൊക്കെ ഒന്നും തോന്നുന്നില്ല. കാരണം അതിനകത്ത് വലിയ വലിയ ഇതുവരെയും പൊട്ടിയിട്ടില്ലാത്ത ബോംബുകളുണ്ട്. അത് എങ്ങനെ ഈ സഭയ്ക്കും ലോകത്തിനും പ്രയോജനപ്രദം ആയിത്തീരും എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1955 ഞാൻ ഫോർത്തുമായി പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് തണ്ടടുത്ത് ടി കെ ചെറിയാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ തിരുമേനി ചേപ്പാട്ട് പള്ളിയിൽ വന്നിട്ട് എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, കൊച്ചനൂണി നിൻ്റെ ഒരു മകനെ എനിക്ക് തരണം. അപ്പോൾ അന്ന് ആ കൊച്ചനൂണി പറഞ്ഞു, തിരുമേനി 3 ആൺമക്കളുണ്ട്, അവരിൽ ആര്യ തിരുമേനിക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ തിരുമേനി കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടാട്ട്. എന്തായാലും സ്കൂളിൽ പോയിരുന്നു, ഞങ്ങൾ വരുന്നതിനു വേണ്ടി കാത്തിരുന്നു. ഞങ്ങൾ 3 പേരും വന്നു. വന്നു കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു, തിരുമേനിക്ക് ചേപ്പാട്ട് പള്ളിയുടെ മേടയിൽ ചെന്നു. അവിടെ ചെന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരുടെ രണ്ടുപേരോടും തിരുമേനി സംസാരിച്ചു. അവരെ വൈദികനാക്കാമെന്ന് പറഞ്ഞു, അവർക്ക് ആർക്കും വേണ്ട. അപ്പോൾ ഫോർത്തുമായി പഠിക്കുന്ന എന്നെ വിളിച്ച് അടുക്ക് നിർത്തി എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു, മോനെ നിന്നെ ഞാൻ ഒരു വൈദികനാക്കട്ടെ, നിനക്കിഷ്ടമാണോ? അതെ, എനിക്കിഷ്ടമാണ്. പിടിച്ച് തിരുമേനിയുടെ ഇടത്തെ കാലിലോട്ട് കയറ്റിയിരുത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് ആശ്ലേഷിച്ച് അനുഗ്രഹിച്ച് തിരുമേനി അന്നത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പോയി. എല്ലാ വർഷവും തിരുമേനി
നമ്മുടെ അങ്ങനെ എനിക്കിപ്പോൾ ആഗ്രഹം, എന്നാ നീ സെമിനാരി പോവുക എന്നും പറഞ്ഞ് തിരുമേനി ചേപ്പാട്ട് പള്ളിയിൽ വെച്ച് എനിക്ക് പ്രിൻസിപ്പലിനോട് കത്തെഴുതി തന്നു. ഞാനതും കൊണ്ട് സെമിനാരി പോയി, സെമിനാരി പഠനം തുടങ്ങി. 1959 സെമിനാരി ചേരുന്നത്. 1958 സുപ്രീം കോടതിയുടെ വിധി എടക്കാലത്ത് ഉണ്ടായിട്ടുള്ള ആചന്ദ്രതാരം കാതോലിക്കേറ്റൻ്റെ കൊടിക്കീഴിൽ ഞങ്ങൾ നിർന്നുകൊള്ളാമെന്ന് പൗലോസ് ഫെലിക്സിന് സുമത്രാച്ചനും ക്ലിമേസ് മത്രാച്ചനും എല്ലാ മത്രാച്ചന്മാരും പുത്തൻകാവിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇപ്പോഴും ചെവിയിലുണ്ട്. ആ കാലയളവ് കഴിഞ്ഞ് സെമിനാരി പഠനത്തിൽ തുടങ്ങി. സെമിനാരി പഠനത്തിൻ്റെ ആ ഒരു മാസം കഴിഞ്ഞതിന് മുമ്പ് ബസേലിയോസ് ഗിയോർഗിസ് ഇതേൻ ബാബ സെമിനാരി പിള്ളേരെ കാണാനായിട്ട് വന്നു. പഴയ സെമിനാരിയുടെ ആദ്യത്തെ വാച്ച ഞങ്ങൾ അവിടെ പഠനം തുടങ്ങുന്ന ആ വാച്ചിനെ കാണാനായിട്ട് വന്നു. ഞങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ കണ്ടു, സന്തോഷിച്ചു. പിറ്റേ ആഴ്ച ഞങ്ങൾ ദേവലോകത്ത് പോയി ബാബാതിരുമേനിയെ കണ്ടു. അതിൻ്റെ പിറ്റേ ആഴ്ച യോഹന്നാൻ മപ്പാനസിൽ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, തിരുമേനിയാണ് അടുത്ത ഞായറാഴ്ച കുർബാന ചൊല്ലുന്നത്, ആരാ കുർബാനയ്ക്ക് കൂടുന്നത്? ഞങ്ങളുടെ ബാച്ചിലിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. തിരുവനന്തപുരത്തിൻ്റെ ഭദ്രാസനമത്രാപുരത്തായിരുന്ന ദിയസ് കോറോസ് തിരുമേനി ഇപ്പോൾ അമേരിക്കയിൽ മരിച്ചിരിക്കുന്ന യോഹന്നാൻ കോർമസ്കോപ്പ, സാമ്യുവൽ ക്ലേറി ആദ്യമായ പ്രഭൃതികളെല്ലാം ഉള്ള ബാച്ച. ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും ചെറിയ കുട്ടിയും പ്രായം കുറഞ്ഞവരും ഞാനായിരുന്നു. ഇടക്കം തിരുമേനിയല്ല റംബാച്ചനെ യോഹന്നാനച്ചൻ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു, ആർക്കും തിരുമേനിയുടെ കൂടെ കൂടാൻ കുർബാനയ്ക്ക് കൂടാൻ മനസ്സില്ല. ഉടക്കം ഞാൻ കൂടി, ഞാൻ സമ്മതിച്ചു, ഞാൻ പറ്റി കുർബാനയ്ക്ക് കൂടാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, നീ തല്ലു മേടിക്കൂടാന്ന്. അട്ട് ബാ തിരുമേനി തല്ലും താഴിലാണെങ്കിൽ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ കുർബാനയ്ക്ക് കൂടി, ദേവനുപുരാൻ്റെ കൃപ കൊണ്ട് തല്ല് കിട്ടിയില്ല. ഇതുവരെയും 1959 മുതൽ ഇതുവരെയും സഭയെ ശുശ്രൂഷിക്കുന്നു. ഒരു പിതാവും എന്നെ ഇതുവരെയും തല്ലിയിട്ടില്ല. അതിൻ്റെ കുറവ് എനിക്കുണ്ടായിരിക്കും. ഇപ്പോഴേ ക്ലിബേ ശ്രീമേനി പരുമലിൽ നിന്നുകൊണ്ട് സഭയുടെ പ്രധാനമേ നിതീഷനായി നിന്നുകൊണ്ട് മാർത്തോമാശ്ലിഹയുടെ പിൻഗാമിയെ വാഴിക്കുന്നത് ഞാൻ കണ്ടു. പരിശുദ്ധ കിഴക്കിൻ്റെ കാതോലിക്കായെ വാഴിക്കുന്നത് കണ്ടു. ഈ 59 ഈ 1959 വരെ ഇതുവരെയുള്ളതായ കാലയളവിൽ സഭയുടെ ഒരുപാട് കാര്യങ്ങളിൽ കൂടി കടന്നു പോകാനിട വന്നു. 1964 സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട് നിൽക്കുമ്പോൾ നമ്മുടെ എളമണ്ണൂരെ കോശേജൻ അന്ന് ഷമ്മാസനാ തിരുമേനിയുടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൽപ്പന കൊടുത്തു വെച്ചു കൊച്ചുണ്ണുണ്ണിക്ക്. കൊച്ചുണ്ണി ഇതിൻ്റെ മകനെ ഷമ്മാസനെ പത്തനാപുരത്തേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്തനാപുരത്ത് പോയി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായിട്ട് ശുശ്രൂഷ ആരംഭിച്ചു. ആ ശുശ്രൂഷ കാലം എൻ്റെ ജീവിതത്തിലെ ധന്യമായ കാലമായിരുന്നു. വന്ദ്യപിതാവിനെ, ഗുരുവിനെ, വല്യപ്പച്ചനെ സ്നേഹത്തോടെ കാണാൻ സാധിച്ച കാലം. അദ്ദേഹം 1966 ജൂൺ മാസം 8 എന്നെ വൈദികനാക്കി. വൈദ്യനാക്കി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പള്ളിയുടെ വികാരിയായിട്ട് ചുമതല തന്നു. ഞാൻ എപ്പോഴും തിരുമേനിയുടെ സെക്രട്ടറിയാണ്. ആ കൽപ്പനയും മേടിച്ചുകൊണ്ട് ഞാൻ മുറിയിൽ പോയി കഴിഞ്ഞപ്പോൾ വലിയൊരു അങ്കലപ്പ്, എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഞാൻ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രദേശത്തെങ്ങും ഈ ജൂനിയർ കോളേജസോ ഇപ്പോൾ കാണുന്ന കോളേജസോ ഒന്നുമില്ല. അന്ന് കൊല്ലം എസ് എൻ കോളേജും പന്തളം എസ് എസ് കോളേജും ആലപ്പുഴ എസ് ഡി കോളേജുമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ സാധാരണ വിദ്യാഭ്യാസം എസ് എസ് എൽ സിയാണ്. ഞാനും എസ് എസ് എൽ സിക്കാരനാണ്. 64 അതിന് മാറ്റം വന്നു. തിരുമേനിക്ക് തന്ന കൽപ്പനയുമായിട്ട് തിരിച്ച് തിരുമേനിയുടെ മുറിയിൽ ചെന്നു. മുറിയിൽ ചെന്ന് ഇങ്ങനെ നിന്നു, എന്താടോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ തിരുമേനിയൊരു കാര്യം പറയാനുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല കാര്യമല്ലയോ. ഞാൻ പറഞ്ഞൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ തിരുമേനി?
എനിക്ക് പള്ളിയിൽ പോകണമെന്നില്ല. എന്താ കാര്യം? തിരുവിനി ഇപ്പോഴത്തെ സാമൂഹ്യ വിദ്യാഭ്യാസ ലെവൽ അനുസരിച്ച് ഞാൻ അതിന് തക്കവണ്ണം പഠിച്ചിട്ടില്ല. വൈദ്യസിനിമാരെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ എസ് എസ് എൽ സി കാരനാണ്. സാധാരണക്കാരുടെ വിദ്യാഭ്യാസ ലെവല് വളർന്നിട്ടുണ്ട്. അങ്ങോട്ട് ദേഷ്യം വന്നില്ലേ? ചപ്പയോ ചൂരയോ ചവറയോ എന്നൊക്കെ എന്നെ ഞാൻ വിളിച്ചു. ഒത്തിരി വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞ വിളിച്ചടുക്കലോട്ട് നിർത്തിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, എൻ്റെ മക്കളെ നിനക്കിപ്പോഴെങ്കിലും തോന്നിയല്ലോടാ, നീ രണ്ടു വർഷം സമ്മാസനായിട്ട് എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ആ കോളേജിൽ പോയി പേര് രജിസ്റ്റർ ചെയ്താൽ പോരായിരുന്നു? പിന്നെ പരീക്ഷ എഴുതിയ പോരായിരുന്നു? എന്തെങ്കിലും ഇപ്പം തോന്നിയല്ലോ. കോളേജ് പഠിച്ചു, അങ്ങനെ തിരുവേനിയുടെ സെക്രട്ടറി ആയിട്ട് ജോലി നോക്കി, കോളേജ് പഠിച്ചു, പ്രീ ഡിഗ്രി പാസ്സായി. അതുകഴിഞ്ഞിട്ട് ബിഷപ്പ് റിഫ്രഞ്ച് കോളേജ് വന്ന് ബി എ പാസ്സായി. ആ തിരുമേനിയുടെ വിദ്യാഭ്യാസ കാലം തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന കാലം വിദ്യാഭ്യാസ കാലമായിരുന്നു. അതുപോലെ വൈദികനെ കരുതുന്ന ഒരു വൈദികന് ഒരു മേൽപ്പെട്ടക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. മുമ്പേ ആരാണ്ട് പറഞ്ഞതുപോലെ ഇന്ന് 1,36,00,000 രൂപയുടെ അരമനയില്ലാതെ ഒരു മെത്രാജനും താമസിക്കത്തില്ല. മെത്രാജന്മാരുടെ അരമനയെല്ലാം ലോകരാജാക്കന്മാരുടെ അരമനയേക്കാൾക്ക് ശ്രേഷ്ഠമായിരിക്കണം. പക്ഷേ ദിവനാസ്ഥിതിയുടെ അലമന ഓരോ സ്കൂളിലെ ഒരു ക്ലാസ് റൂമായിരുന്നു. മുമ്പേ അതിനെപ്പറ്റി പോൾ സാർ വിശദീകരിക്കുന്നു കേട്ടു. അത് അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വവും അത് വെളിച്ചപ്പെടുത്തുന്നത്. ആ സ്കൂളിനകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ അദ്ദേഹം ചെയ്ത് വിശദീകരിക്കും, അതിലേക്ക് പോകണ്ട, അതെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂർമ്മബുദ്ധിയും സഭയോടുള്ളതായ ആ മഹത്വവും ഞാൻ ഓർത്തു പോവുകയാണ്. 1958 സമാധാന ഉടമ്പടിക്ക് ശേഷം ഈ സഭ യോജിച്ചു. ആ യോജിച്ച സഭയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്തു. പട്ടേ നരണ മദ്രാസനത്തിലെ കട്ടപ്പുറത്ത് പള്ളി ഒരു 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 പ്രധാന സ്ഥലമായിട്ട് അവിടെ കിടന്നു. അവിടുത്തെ വികാരിയായിട്ട് കണിയാൻ പറമ്പിൽ കുര്യൻ ഗോർമസ്കോപ്പായ ഉള്ളത്. അത് നരണഭദ്രാസനം അത്ര പുരത്ത് അവിടെ കീഴിൽ വന്നിട്ടില്ല. ഒരു ദിവസം തിരുമേനി എന്നോട് പറഞ്ഞു, അച്ഛനൊരു കാര്യം ചോദിച്ചു, മാച്ച കട്ടപ്പുറത്ത് പള്ളിയിൽ പോയി നമുക്ക് അടുത്ത ഞായറാഴ്ച കുർബാന ഇടണം, അവിടുത്തേക്ക് ഒരു കൽപ്പന അയക്കുന്നു. അങ്ങനെ കൽപ്പന എഴുതി കൊണ്ടുവന്ന് തിരുമേനി അയച്ചു. കട്ടപ്പള്ളിയിൽ പോയി അവിടെ ചെന്ന് സന്ധ്യാമസ്കാരം കഴിഞ്ഞു. സന്ധ്യാമസ്കാരം കഴിഞ്ഞപ്പോൾ കണിയാമ്പറമ്പിൽ അച്ഛൻ താമസിക്കുന്ന കെട്ടിടം മാത്രമേ ഉള്ളൂ. തിരുമേനി അങ്ങ് വേദനയിലോട്ട് പോകുമല്ലേ ചോദിച്ചു. അല്ല, ഞാനിവിടെ താമസിക്കുന്നത്. അയ്യോ, ഇവിടെ ഒരു മുറിയേ ഉള്ളൂ, സാരമില്ല, ഞാനിവിടെ താമസിച്ചോളാം. അച്ഛൻ അവിടെ നിന്ന് പോയി. അന്ന് തിരുമേനി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞു. കുർബാന കഴിഞ്ഞ വെച്ച് നിർത്തണോ? നിർത്തണമെങ്കിൽ പറഞ്ഞാലും നിർത്തിയേക്കാം. കുർബാന കഴിഞ്ഞപ്പോൾ കണിയാമ്പറമ്പിലച്ഛനെ വിളിച്ച് ചുമർച്ച, ഈ ആഴ്ച ഞാനിവിടെ താമസിക്കുന്നത്. എൻ്റെ സഹോദരൻ തിരുമേനി പിതാക്കന്മാരെ എല്ലാവരും കൈയടിച്ചു പോയി. എന്തൊരനുഭവം! കട്ടപ്പുറത്ത് പള്ളിയിൽ ഒറ്റമുറിയുള്ളു താമസിക്കാൻ. അവിടുത്തെ ഹോള് മാത്രമേ ഉള്ളൂ. കണിയാമ്പറമ്പച്ചൻ പറഞ്ഞു, തിരുമേനി ഇവിടെ ഒരു മുറിയേ ഉള്ളല്ലോ, സാരമില്ല അച്ഛാ, ഞാനിവിടെ താമസിച്ചോളാം. അപ്പം പിന്നെ ഞാനോ മറ്റു സൗകര്യം അച്ഛൻ ക്രമപ്പെടുത്തിക്കോ. അച്ഛൻ സിംഹാസന പള്ളിയിലോട്ട് അങ്ങ് പോയി. ദിവനാഥ് തിരുമേനി ആ ഒരു ആഴ്ച അവിടെ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് പല പള്ളികളിലേക്കും കൽപ്പന അയച്ചു. അങ്ങനെ ആ കട്ടപ്പുറത്ത് പള്ളി പിടിച്ച് സഭയുടെ പള്ളിയാക്കി തീർത്തുകയും പള്ളിയോട് കൂടെ അദ്ദേഹത്തിന് വഹിക്കുകയും ചെയ്യുന്നു. ഞാനിത് പറഞ്ഞത് അത്രമാത്രം കൂർമ്മബുദ്ധിയോടുകൂടി ദൈവികമായ കൃപകളോടുകൂടി സഭയോടുള്ള സ്നേഹത്തോടുകൂടി ജീവിച്ച പിതാവാണ് മാർത്തോമാ ദേവൻ ആസിയോസ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഡയറിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ കേൾക്കാനുള്ള സന്മസ് എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ടും അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കല്ലുംപുരത്ത് കുടുംബാംഗമായ ബഹുമാനപ്പെട്ട സി ജി തോമസ് അച്ഛനെ ആശംസ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോണച്ചൻ, മിസ്റ്റർ പോൾ മണലിൻ, ഇടവക വികാരി എബി അച്ഛൻ, അസിസ്റ്റന്റ് വികാരി ജോയ്സ് അച്ഛൻ, കോർ എപ്പിസ്കോപ്പോസ് സിസ്റ്റേഴ്സ്,
ഈ ഇടവയിലെ മൈനിങ് കമ്മിറ്റി ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ ഇന്നത്തെ ഈ കൂടി വരവിൽ ഞങ്ങളോട് സംബന്ധിക്കുന്ന ക്ഷമയോടെ ഇവിടെ ഇരുന്ന് ഇപ്പോഴും കസേറയിൽ ഉപേക്ഷിതായിരിക്കുന്ന എല്ലാവരോടും ഉള്ള സന്തോഷവും ആ സ്നേഹവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്കായിട്ട് അറിയിക്കുന്നു. അഭിനന്ദന കാലം ചെയ്ത മാർത്തോമാ ദിവന്നാ സുസിരിമിനിയുടെ ഇളയ സഹോദരൻ മിസ്റ്റർ സി എം ജോർജ് തങ്കമ്മയുടെയും കുടുംബത്തിലെ മക്കളാണ് ഞങ്ങൾ അഞ്ചു പേരാണ്. എലിസുബ, വർഗീസ്, ജോർജ് മാത്യു, ജോർജ് കുരുവള, സി ജി ഐസക്, സി ജി തോമസ് മൈസൽ, ഞങ്ങൾ അഞ്ചു പേരാണ്. ഈ എൻ്റെ ജ്യേഷ്ഠ സഹോദരിയും ജ്യേഷ്ഠ സഹോദരങ്ങളെല്ലാവരും വളരെയധികം ത്യാഗം ചെയ്ത എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ ജോർജ് ഒരുവളോട് കുഞ്ഞിനോടൊന്നിച്ച് ഒരുമിച്ച് പ്രാർത്ഥനയോടും എല്ലാ ഉത്തേജനങ്ങളും നൽകി കുഞ്ഞിൻ്റെ പ്രത്യേകമായിട്ടുള്ള കഷ്ടപ്പാടിലാണ് അണയാത്ത ദീപം എന്ന പേരിൽ മാധ്യമനാശുസിലിമിനെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥം പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ബസേലിയസ് മാർത്തോമ മാത്യു സ്ത്രീയൻ ബാവ ഇന്ന് നിർവഹിച്ചത്. ഇന്നത്തെ നമ്മുടെ ഈ അധ്യക്ഷവേദിയിൽ അദ്ദേഹത്തെ കൂടാതെ അഭിനന്ദൻ പ്ലീമി സിരിമേനി ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇടവമത്രാപൂരിത്ത യൗസേബി സിരിമേനി, അതുപോലെ തന്നെ നിക്കോജിമോ സിരിമേനി, ഭദ്രാസന സെക്രട്ടറി, മറ്റ് വിശിഷ്ടാദികളൊക്കെയും ഇതിൽ സംബന്ധിച്ചു. പരിശുദ്ധ പിതാവിന് വളരെ ദ്രുതഗതിയിൽ കോട്ടയത്തേക്ക് പോയി മീറ്റിങ്ങിന് പോകേണ്ടത് കൊണ്ടാണ് അദ്ദേഹം പോയത്. ഈ ഫുൾ ടൈം ഇവിടെ സംബന്ധിക്കാൻ സാധിച്ചില്ല. എങ്കിൽ ഇത്രമാത്രം അനുഗ്രഹമായി നടക്കുന്നത് ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അഭിനന്ദന കാലം ചെയ്ത മാധ്യമനാശുസുലിമിനിയുടെ 49-ാം ഓർമ്മദിനം അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന പത്തനാപുരം മൗണ്ട് ദ്വാബാർ ദേറായിലെ 3-ന് 2-നും 3-നും മറ്റ് അതിന് മുമ്പ് തന്നെ തുടങ്ങി വെച്ച ആ ദിവസങ്ങളിലെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കുവാനും ഇത്രത്തോളം അദ്ദേഹം ജനിച്ചു വളർന്ന ഈ മാതൃപള്ളി ഈ ഇടവകയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ച വികാരിയെ സേവനമനുഷ്ഠിച്ച മല പുതിയാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ചർച്ചിലെ മാനേജിംഗ് കമ്മിറ്റിയുടെയും ട്രസ്റ്റി സെക്രട്ടറി അല്ല വികാരിയും അസിസ്റ്റൻറ്റ് വികാരിയും ട്രസ്റ്റി സെക്രട്ടറിയും കമ്മിറ്റികളുടെ ഒക്കെ ഉത്തേജനമൊക്കെ ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കാനായിട്ട് സാധിച്ചു. നിങ്ങളെല്ലാവരോടും ഞങ്ങളുടെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. എൻ്റെ വാക്ക് ഞാൻ വാചാലമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം അപ്പനെക്കുറിച്ച് ഒരു മകൻ പൊഴുത്തു പറയുന്നത് ശരിയല്ല. എങ്കിലും യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും ഒന്ന് ജെറുസലേമിലേക്ക് ജയഘോഷയാത്ര നടത്തി ആ ദേവാലയത്തിലേക്ക് പോകുന്ന ഹോസന്നെ വിളിച്ചു, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അന്ന് ഉണ്ടായിരുന്ന കുറേ പേര് തടസ്സം പറഞ്ഞു. കർത്താവിനോട് പറയുകയാണ് ഈ കുഞ്ഞുങ്ങളെ വിലക്ക് എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയം. ഈ കുഞ്ഞുങ്ങളെ വിലക്കുന്നെങ്കിൽ ഈ കല്ലുകൾ ആർത്തി വിളിക്കുമെന്ന്. ഞാനോ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോ കുടുംബാംഗങ്ങളോ പ്രിയപ്പെട്ടവരാരും തന്നെ എന്തോ പറഞ്ഞാലും അതിലുപരിയായി ഇതിനെ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ ഭൂമിയിലെ ഈ മണ്ണ്, ഈ മാതൃമണ്ണ് മാത്രമല്ല, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു വളർന്ന ഏത് വ്യക്തിയും പിതാക്കന്മാരും ഉച്ചൈസ്വരം വിളിച്ചു പറഞ്ഞിട്ടുള്ളതും ഇനിയും പറയപ്പെടുന്നതുമായ ഒരു പേരാണ് മാർത്തോമാ ദിവനാസ്യോസ്. അത്രയുമാത്രം അദ്ദേഹം സജീവനായി നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ള സ്തുതിക്കുന്നു. അദ്ദേഹം കുണ്ടറ സെമിനാരിയിൽ ഷമാശനായി ഹെഡ്മാസ്റ്ററായിരിക്കുന്ന കാലത്ത് വട്ടശ്ശേരി തിരുമേനിയും ഈവ്രി സുധീംബാമയുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അപ്പൻ അമ്മ അതൊക്കെ കണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. പത്തനാപുരം മൗണ്ടാബോർ ദേറ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഞങ്ങളുടെ പിതാവും എല്ലാം അതിലെ ആദ്യത്തെ ഇൻമേറ്റ്സായിട്ട് പ്രവർത്തിച്ചവരാണ്. അവിടെ താമസിക്കുന്ന കാലത്ത് കാലം ചെയ്ത പുണ്യ സുലോകനായിരിക്കുന്ന ദിദിമോസ് ബാബായ സക്രിയാമാർ ഡൈനീഷ്യസ് ഇയോമാർ ഫീലിക്സിനോ സിരിമേനി വന്ന് വൈദികരായും റമ്പാച്ചന്മാരും മൺമറഞ്ഞ പോയവരും ഇപ്പോൾ ജീവനോടിരിക്കുന്ന ഇറേനിയസ് സിരിമേനി, അതുപോലെ തന്നെ ജോസഫ്മാർ ഡൈനീഷ്യസ് സിരിമേനി, അങ്ങനെ മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരും എല്ലാം റമ്പാച്ചന്മാരും ഒക്കെയും അതിൻ്റെ മുൻതലമുറയും അനുഭവിച്ചറിഞ്ഞത്
എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, കേവലം 10-ഉം 12-ഉം വയസ്സുള്ളപ്പോഴേ ഈ ഈ മിത്രാപൂരിതമാരും കാതോലിക്കായും മിത്രാപൂരിതന്മാരും വൈദികരുമായി ഉയർത്തപ്പെട്ട ആ പിതാക്കന്മാരും പുരോഹിതന്മാരും എല്ലാം അവരുടെ ചെറുപ്രായത്തിൽ വന്നി തിരുമേനി അവരെ വിളിച്ച് വേർതിരിച്ച് പേർ ചൊല്ലി വിളിച്ച് ആ വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് വിളിച്ചു തേർച്ചിരുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അവരിപ്പോഴും വളരെ സ്നേഹത്തോടും കരുതലോടുകൂടി ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ഞങ്ങളോട് മൗണ്ട് താബർ ദേറായിലെ എല്ലാ പിതാക്കന്മാരും പുരോഹിതന്മാരും ഇന്നും അവരെ ഞങ്ങളോട് ഇടപെടുന്ന അവരോടുള്ള നന്ദി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനിയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ മുൻ തലമുറയിൽ ഉള്ള അമ്മമാരെ പല എനിക്ക് നേരിട്ട് ചിലരെ അറിയാമായിരുന്നു. അവിടെ നിന്ന് വന്നിരിക്കുന്ന സിസ്റ്റേഴ്സിനോടും ഉള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നതോടൊപ്പം ആ മുതിർന്ന അമ്മമാരൊക്കെ ആ ആത്മീയ ആശ്രമം മഠം എന്ന് വേണ്ട അവിടെ അധ്യാപനം നടത്തുന്ന ശുശ്രൂഷ നടത്തിയിട്ടുള്ളവരും മുൻ തലമുറയെല്ലാം ഞങ്ങളുടെ കല്ലുമ്പുറത്തോട് കുടുംബത്തോട് കാണിച്ചിട്ടുള്ളതിനൊക്കെ സ്നേഹത്തിന് കരുതലിന് പ്രത്യേകം നന്ദി പറയുന്നു. അഭിനന്ദി തിരുമേനി കാട്ടുവത്തനാപുരത്ത് മൗണ്ട് താബോർ ആശ്രമം പ്രസ്ഥാനങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായി തുടങ്ങിയത് ഒരു ചെറിയ ചെറ്റക്കുടില ഓല കെട്ടിയ ഒരു ഷെഡില് പാവപ്പെട്ട ഏതാനും കുട്ടികളെയൊക്കെ വളർത്തി ഒരു ആ ഒരു ആതുര ശുശ്രൂഷ ആരംഭിച്ചുകൊണ്ടാണ് തൻ്റെ ആശ്രമ പ്രസ്ഥാനവും മഠപ്രസ്ഥാനവും തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, പത്തനാപുരം കാട്ടുപത്തനാപുരം വരുന്ന സമയത്ത് നമ്മുടെ മലയാളികളോ ഓർത്തഡോക്സുകാരോ മറ്റു സ്വഭാവങ്ങളോ ഒന്നും അധികമില്ല, മുസ്ലിങ്ങളുടെ സെൻ്ററാണ്. അവരെയൊക്കെയും അവരുടെയൊക്കെ പ്രതിബന്ധങ്ങളെ അവരുടെയൊക്കെയുടെ എതിർപ്പുകളെ ആത്മീയമായ രീതിയിൽ പ്രാർത്ഥനയോടുകൂടി അതിജീവിച്ച അദ്ദേഹം അവർക്ക് മുസ്ലിങ്ങളുടെയൊക്കെ ഒരു നേതാവായിരുന്ന ഒരു വയോവൃദ്ധനായിരുന്ന ഒരു മുസ്ലിം നേതാവ് മരിച്ചപ്പോൾ എൻ്റെ പിതാവ് ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞ് അദ്ദേഹം അന്നൊരു ഇംഗ്ലണ്ടിലായിരുന്നു എൻ്റെ വിശ്വാസം. ആ മുസ്ലിം വർദ്ധന് മരിച്ചപ്പോൾ വെള്ളം കോടി ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചറിയിച്ചു എൻ്റെ ഞങ്ങളുടെ അപ്പനോട്. അങ്ങനെ അപ്രകാരം ചെയ്തു. അതുകൂടാതെ ഈ വയോവൃദ്ധനായിരുന്ന മുസ്ലിമിന് ചോറ് വാരിക്കൊടുത്തതായിട്ടാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പാവപ്പെട്ടവരോടുള്ള അനുകമ്പയും സ്നേഹവും കരുണയും ആതുര ശുശ്രൂഷയും വിദ്യാഭ്യാസം കൊടുത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കണം, അതാണായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി, ലക്ഷ്യം അതായിരുന്നു. കാര്യം താഴേക്കിടക്കി കിടക്കുന്നവർ ദരിദ്രരായി പട്ടിണികളായി അത് മരിച്ചു പോകുകയോ അല്ലെങ്കിൽ രോഗികളായിട്ട് മരിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യാതെ അവരുടെ വിദ്യാഭ്യാസം കൊടുത്ത് അറിവ് കൊടുക്കുമ്പോൾ അവർ സമൂഹത്തിൽ എഴുന്നേറ്റ് വളരുവാൻ സഹായിക്കുമെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകി അത് നിമിത്തം അദ്ദേഹം വളരെ അക്കാര്യത്തിൽ തീക്ഷ്ണതയോട് പ്രവർത്തിച്ചു എന്ന് കാണുന്നുണ്ട്. അദ്ദേഹം ചെയ്ത വിവാഹം നടത്തിയിട്ടുണ്ട്, ആതുരക്ക് രോഗം ചികിത്സയുണ്ട്, വിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ട് അദ്ദേഹം പരിശുദ്ധ ദ്വിതീയൻ ബാബ പറയും, ദിവന്നാശ ശിലുവിനി എണ്ണിക്കൊടുക്കുകയല്ല വാരിക്കൊടുക്കുകയാണ്. ആരെങ്കിലും കൈമുത്ത് കൊടുത്താൽ അത് കയ്യിൽ പോക്കറ്റിൽ നിന്നെടുത്ത് ആർക്കും കൊടുക്കുന്ന ജാതിയോ മതമോ സഭയോ ഒന്നും നോക്കിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആതുര ശുശ്രൂഷയുടെ സ്മരണ ഓർത്ത് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ സഹായം പരിശുദ്ധ ബാബായ്ക്ക് ഇപ്പം നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ധൃതി ആയതുകൊണ്ട് പബ്ലിക്ക് കൊടുത്തില്ലെന്ന് തന്നെ ഉള്ളൂ. ഞങ്ങളുടെ കല്ലുംപുറത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ കുടുംബങ്ങളും കൂടെ ചേർന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് അദ്ദേഹം ഈ പരിശുദ്ധ ബാബായുടെ ഈ വിവാഹ സഹായ നിധിയിലേക്ക് 100,000 രൂപയും 4.5 പവൻ ആഭരണവും ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. അദ്ദേഹം ഞങ്ങൾ കാണിച്ചു തന്ന ആ നന്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ എല്ലാവരെയും ഒരു വൈദികന്റെ നിലനിലയിൽ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. മാവേലിക്കൊരു പുതിയ പുള്ളിക്കാരൻ ഞങ്ങളെ മറന്നിട്ടില്ല, മറക്കുകയുമില്ല. ആ പാരമ്പര്യം ഞങ്ങൾ തുടരും. ഈ ഇടവ് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം തുടരുവാൻ ആ പരിശുദ്ധ പിതാവിനെ ഓർത്ത് ഞങ്ങളോടും ഞങ്ങൾ നിങ്ങളോടും ആ സന്തോഷത്തോടെ ജീവിക്കാനുള്ള നല്ല കാലങ്ങൾ
നിങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ തിരുമിനി അപ്പച്ചന് വലിയ ആത്മീയ പിതാവിൻ്റെ ആത്മാവിൻ്റെ ദൈവനമ്പരാ നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അവസരം തന്നതിനായി ഈ സംഘാടകരോടുള്ള പ്രത്യേക സന്തോഷം നന്ദി അറിയിക്കുന്നു. ക്ലിമീസ് തിരുമേനിയുടെ അനുവാദത്തോട് പറയുകയാണ്, ഏറെ സന്തോഷത്തോടെ നിൽക്കുന്നു. കല്ലുംപുറത്തെ കുടുംബം പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ജീവകാരുണ്യ പദ്ധതിയിലേക്ക് 100,000 രൂപയും 5 പവനും 4.5 പവനും നൽകി. ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് സി ജി തോമസ് അച്ഛൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നതിന് മുൻപ് അച്ഛൻ അക്കാര്യമാണ്. പുതിയ സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവുകയും ഏറെ സന്തോഷിക്കുന്നു, അഭിനന്ദന അവരെ അനുമോദിക്കുന്നു. പുതിയ കത്തീഡ്രലിൻ്റെതായ എല്ലാ സന്തോഷവും അറിയിക്കുന്നു. ആശംസകളും നന്മകളും നേരുവാനായിട്ട് പ്രിയപ്പെട്ട ഇടവയുടെ സഹവികാരി ജോയ്സ് വി ജോയി അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ ക്ലിമീസ് തിരുമേനി, ഒന്നിനായ പോൾ മണൽ സാറ്, ഒന്നിനായ ടി സി ജോണച്ചൻ, ശ്രേഷ്ഠരായ വൈദികരെ, കന്യാസ്ത്രീകൾ, അമ്മമാരെ, പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഏറെ കാര്യങ്ങൾ കുറേ സമയം കൊണ്ട് നമ്മൾ ഭാഗ്യസ്മരണാർഹനായ തൊമ്മമാർ ദേവന സുസ്ഥിര മനസ്സിനെ കുറിച്ച് കേൾക്കുകയുണ്ടായി. തിരുമേനിയെ തൊട്ടവരും തിരുമേനി തൊട്ടവരുമായ എല്ലാവരും അനുഗ്രഹീതരായി എന്നുള്ളത് കാലം സാക്ഷ്യപ്പെടുത്തിയതാണല്ലോ. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, തിരുമേനിയുടെ ഒന്ന് രണ്ട് രചനകൾ വായിച്ചപ്പോൾ തിരുമേനി അതിൽ ഊന്നി പറഞ്ഞിരിക്കുന്നൊരു വാചകമുണ്ട്, സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തുവിശ്വാസം. സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തുവിശ്വാസം എന്നൊരു പദം പ്രയോഗം പലയിടത്തും തിരുമേനി ഉപയോഗിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ ജീവിതം കൊണ്ടത് കാണിച്ചു തന്നതാണ്. ഈ മാവേലിക്കര എന്ന ദേശം നമുക്കറിയാം, സത്യവിശ്വാസത്തിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോകുവാനും അടർന്നു പോകുവാനും ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നൊരു കാലത്ത് തിരുമേനി സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും തൻ്റെ കൂടെയുള്ളവരെ അതിൽ ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത, ഉറപ്പിച്ച് വിജയിക്കുകയും ചെയ്ത പിതാവാണ്. ആ ഒരു സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ തിരുമേനിയുടെ പിൻതലമുറക്കാരായ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈയൊരു സമയത്ത് തിരുമേനിയുടെ ഓർമ്മകൾ നിലനിർത്തി ആ ഓർമ്മ കുറച്ചുകൂടി സുഗന്ധമുള്ളതാക്കി ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ്റെ കോണ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് തയ്യാറെടുത്ത് വന്ന് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിൽ കുടുംബാംഗങ്ങളെ പ്രത്യേകമായ സ്നേഹവും ആദരവും അറിയിക്കുന്നു. എങ്കിലും കലാകാലങ്ങളിൽ അല്ലെങ്കിൽ വർഷാവർഷം ഒരു ഓർമ്മ നിലനിർത്തി ഒരു മീറ്റിംഗ് കൂടി പോകുന്നതിനപ്പുറത്ത് പിതാക്കന്മാരെക്കുറിച്ചുള്ള വിശദമായ പഠനം, ആഴമായ പഠനം നമ്മുടെ സഭയുടെ പഠനത്തിൻ്റെ ഭാഗമാകണം, സഭയുടെ പഠന വിഭാഗങ്ങളുടെ ഭാഗമാകണം. നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച്, ശ്രേഷ്ഠരായ പിതാക്കന്മാരെക്കുറിച്ച് അസാധ്യതകളുടെ കാലത്ത് ഈ പറഞ്ഞതുപോലെ കാട്ടുപൊത്തനാപുരം എങ്ങനെ നാട്ടുപൊത്തനാപുരമാക്കി എന്നുള്ളത് നമ്മൾ പഠന വിധേയമാക്കേണ്ടതാണ്. മാവേലിക്കര എന്ന ചെറുഗ്രാമത്തിൽ ജനിച്ച് ലോകം മുഴുവൻ അദ്ദേഹം എങ്ങനെ സഞ്ചരിച്ചു ജീവിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കുകയും തലമുറകൾ പാഠമാക്കുകയും ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ സഭയും ആ രീതിയിൽ വിശാലമായി ചിന്തിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ പ്രാർത്ഥനകളും ആദരവുകളും ആ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സമയത്ത് നിൽക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകാൽ ഇങ്ങനെയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ മുൻകൈയെടുത്ത പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞ കല്ലുംപുറത്ത് അവരുടെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൃതജ്ഞതയ്ക്കായി കല്ലുംപുറത്ത് കുടുംബത്തിന് വേണ്ടി ഗ്രന്ഥകർത്താവ് കൂടിയായ കുഞ്ഞ കല്ലുംപുറത്തിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു, സാറിൻ്റെ പേരിൽ അറിയിക്കുന്നു. സാറിന് നന്ദി അർപ്പിക്കുവാൻ തക്ക വണ്ണം ശ്രീ കുഞ്ഞ് കല്ലുംപുറത്ത് അവർക്കെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ തിരുമേനി അപ്പച്ചനെ കുറിച്ച്
കഴിഞ്ഞു. ഞങ്ങളുടെ സഹോദരന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ തിരുമേനിയുമായി അടുത്തു പഴകാൻ ജ്യേഷ്ഠ സഹോദരൻ പ്രൊഫസർ ജോർജ് മാത്യുവിനും ബലഹീനനായി ഇരിക്കുവാണ് സാധിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ജീവിതകാലത്ത് ആ പിതാവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഞങ്ങൾ തലമുറ തലമുറയായി കാത്തു സൂക്ഷിച്ച് ഇന്നു വരെയും കൊണ്ടുപോകുന്നു. മാർത്ത അല്ല കൂടുതൽ കാര്യങ്ങൾ പലരും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഈ സമയ ചുരുക്കം കൊണ്ട് ഒന്ന് സന്നിഹിതരായ ഏവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക അവവാദനം മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം ഉറച്ചൊന്ന് ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അതുപോലെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ സംഗതി ബാബാതിരുമേനിയാണ്. ഞാനിത് എഴുതാൻ തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തോട് ഇതിൻ്റെ വിവരണങ്ങളൊക്കെ പറഞ്ഞു. ഇതെന്തിനു വേണ്ടി എഴുതുന്നു എന്നുള്ളത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹം സ്നേഹത്തോടെ അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ടുണ്ട്. ആ പുണ്യ ശമാശന ഞാൻ പറഞ്ഞതിൻ്റെ പേര് ബി എഡ് പഠിക്കാൻ വന്നതാന്ന് പറഞ്ഞു. ഈ പിതാവിനെ സ്നേഹവാശ്യങ്ങൾ അനുഭവിക്കാനും ധാരാളം സാധിച്ചിട്ടുണ്ട്. തിരുമനസുകൊണ്ട് ഈ വാർദ്ധക്യ സമയത്ത് ഞങ്ങളുടെ ക്ഷണം ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാം. അപ്പോൾ ഇന്ന് യൗസേബിയസ് തിരുമേനി ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെ അദ്ദേഹം ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എൻ്റെ സഹോദരൻ സി ജി തോമസ് അച്ഛൻ്റെ ഭദ്രാസനം പത്രാപോലിത്തായി കുറേ നാൾ അദ്ദേഹം നോക്കി. ഇപ്പം മാവേലിക്കരക്കാരുടെ പ്രിയങ്കനാണ്. മാവേലിക്കര ഭദ്രാസനം അദ്ദേഹത്തെ കൈവെള്ളയെ കൊണ്ട് നടക്കുക, അത്രയ്ക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ കരുതുന്നുണ്ട്. ആ പിതാവിൻ്റെ ഈ വന്ന് ഞങ്ങളുടെ ഇത് അധ്യക്ഷ വഹിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ തിരുമേനിയോടുള്ള കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. അഭിനന്ദൻ നീക്കോദിമോസ് തിരുമേനി വൈദികനായ കാലം മുതലേ മനസ്സിലാക്കുന്ന അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് കൂടുതൽ ഇടപഴകുന്നതിനും എൻ്റെ സഹോദരൻ സി ജി തോമസിനോട് വളരെ സ്നേഹവും അടുപ്പമുള്ള കഴിയുന്ന പിതാവാണ്. അദ്ദേഹത്തിനോടുള്ള കൃതജ്ഞതയും നന്ദിയും ഞാൻ ഈ രേഖത്തിൽ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വല്യമ്മച്ചയുടെ കുടുംബാംഗമാണ് ശ്രീ പോൾ മണലി. ഞങ്ങൾ തമ്പിയെന്ന് വിളിക്കും. ഞാൻ 1960 കാലഘട്ടത്തിൽ ഞാൻ പത്തനാപുരത്ത് പഠിക്കുന്ന കാലം മുതൽ ഒരു കൊച്ചു ബാലൻ തിരുവനപ്പച്ചനെ മുറി അടുത്ത് കാണും. അപ്പച്ചന് ഞാൻ ആശ്ലേഷിച്ച് പോൾ മണലിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയും.
ആ അപ്പച്ചൻ്റെ ആഗ്രഹമാണ് ഇന്ന് ഈ വേദിയിൽ വന്ന് അപ്പച്ചനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനും ഈ പുസ്തകം രചിച്ചതിനെ കുറിച്ച് പറയാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തോടുള്ള നന്ദി പറഞ്ഞു. ഭദ്രാസന സെക്രട്ടറി ജോൺ സി പനച്ചൻ, അച്ഛന് എന്താ പറയണേ എനിക്കറിയാം. എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അച്ഛനോടുള്ള നന്ദി കൃതജ്ഞത ഈ സമയത്ത്. ഞാൻ ഈ പുസ്തകം എന്തിനായിട്ട് എഴുതി എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. ഒരു സമയത്ത് വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി. പല ദിവസങ്ങൾ, മാസങ്ങൾ, ഏതാണ്ട് ഒന്നര വർഷക്കാലം സി എം സി ഹോസ്പിറ്റലിൽ വന്നും പോയിരിക്കേണ്ടതാണ്. ഈ സമയം അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ പല വാർഡുകളിലും പോയി രോഗികളെ എനിക്ക് കാണാനുള്ളൊരു സാഹചര്യം അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാൻസർ വാർഡുകളിൽ ചെന്ന് ഞാൻ പോകേണ്ട സാഹചര്യം വന്നപ്പോൾ അവിടെ കഷ്ടത അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് കഴിയുന്നവരെ എനിക്ക് കാണാൻ സാധിച്ചു. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അതിനുള്ള വക എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, എൻ്റെ കയ്യിൽ ഇല്ല. പിന്നെന്ത് ചെയ്യും ഞാൻ? അത് മനസ്സിൽ ഞാൻ ദിവസങ്ങൾ മാസങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കിടന്നപ്പോൾ ഒരു രാത്രി എനിക്ക് തോന്നിയതാണ് സഹജീവികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ച എൻ്റെ അപ്പച്ചൻ, എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മാർത്തോമാദി വിനാസിയോസ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് നിനക്ക് സ്മരിക്കാവുന്നത് നിൻ്റെ പിതാവ് പറഞ്ഞു തന്നിട്ടുള്ളത്, ശ്രേഷ്ഠാചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്, അപ്പച്ചൻ്റെ വാമൊഴിയാലുള്ളത്, ഇതെല്ലാം നിൻ്റെ മനസ്സിലുള്ളത് പേപ്പറിൽ പകർത്താൻ പറഞ്ഞു. അങ്ങനെ പകർത്തി പകർത്തി ഞാൻ ഇതൊരു പുസ്തകമായിട്ടത് ഞാൻ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പുസ്തകം വിറ്റ് കിട്ടുന്ന പൈസ അതിനിപ്പോൾ 490 രൂപ വിലയാണ്. ഏതാണ്ട് 700 പേജിനോട് സമയം അടുത്തുള്ള വലിയൊരു ബുക്കാണ്. നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന് ഇപ്പം പ്രീ പബ്ലിക്കേഷൻ വിലയായിട്ട് 400 രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടും. ഈ 400 രൂപ വെച്ച് കിട്ടുന്ന പുസ്തകത്തിൻ്റെ വില, ഞാൻ 1000 ബുക്കുകൾ അടിച്ചു വിട്ടുണ്ട്. ഈ 1000 പുസ്തകത്തിൻ്റെയും വില പരിശുദ്ധ പൗലോസ് ദിദ്യൻ ബാബ ആരംഭിച്ച സ്നേഹസ്പർശം ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയുള്ള സഹായ പദ്ധതിക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹം, ഒരു നേർച്ച എൻ്റെ മനസ്സിൽ കണ്ടത് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു. അവർ പൂർണ്ണമായിട്ട് അനുകൂലിച്ചു. പിന്നെ ഈ പുസ്തകം എഴുതാൻ നേരം എന്നെ ഒത്തിരി പേര് പല രീതിയിൽ ദീവനാശു തിരുമേനിയെക്കുറിച്ചുള്ള രേഖകൾ എനിക്ക് തന്നു. മാർത്തോമാ ദീവനാശു തിരുമേനി എഴുതിയ മൗണ്ട് താബോർ എന്നൊരു ചരിത്ര പുസ്തകമുണ്ട്. അത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആരും അത് കണ്ടിട്ടില്ല. ഇന്നത്തെ പിന്നെ അവിടെ ഉള്ളവരിൽ എബ്രഹാച്ചനോ എലിയ സർമ്പാച്ചനോ വല്ലതും കണ്ടു കാണുമോ? അത് 59 പ്രസിദ്ധീകരിച്ചാണ്. ആ കഷ്ടപ്പാടും തിരുമേനിയുടെ പ്രയത്നങ്ങളും മുഴുവനാണ് ആ പുസ്തകത്തിലുള്ളത്. അതിൻ്റെ കോപ്പി എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഇരുന്നത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ എനിക്ക് തന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായ റോയ് ചാക്കോ എളമണ്ണൂർ, അദ്ദേഹത്തിൻ്റെ ചരിത്ര ശേഖരത്തിൽ നിന്നാണ്. അപ്പോൾ അത് ജീർണ് പൊടിഞ്ഞിരുന്നൊരു സംഗതിയാണ്. റോയ് ചാക്കോ അതിൻ്റെ കോപ്പി എനിക്ക് എടുത്തു തന്നു. അതെനിക്ക് വലിയ ബലമായിട്ടു. ഇതിലൊക്കെ ഉപരിയായി എൻ്റെ പിതാവ് 1926 മുതൽ ദീവനാശ്വസിമേനി ഷമ്മാശനായിരുന്ന കാലഘട്ടമാണ്, അന്നു മുതലുള്ള കുണ്ടറ മുതലുള്ള ജീവിതം ഡയറി കുറിപ്പിൽ ചെറുതായി ചെറുതായി എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം ഈ താമോർ മല കണ്ടുപിടിക്കുന്നത് അവർ 3 സഹോദരങ്ങളുടെ ഒരു യാത്രയാണ് പുനലൂരിലേക്ക് പോകുമ്പോൾ. പുനലൂരിൽ പോകാൻ പ്രേരണനായത് വട്ടശ്ശേരി തിരുമേനിയുടെ നിർബന്ധപ്രകാരം അവിടെ പള്ളിയിലെ ഒരു പ്രശ്നം തീർക്കാൻ സി എം തോമസ് ചെമ്മാശനെ പറഞ്ഞു വിടുകയാണ്. അവർ പോയിട്ട് തിരികെ വന്ന് അല്പം വിശ്രമിക്കാനായിട്ട് കാട്ടുപത്തനാപുരത്തിൻ്റെ ഒരു വഴിയിൽ വിശ്രമിച്ചിരിക്കുമ്പോൾ സി എം തോമസിനുണ്ടായ വെളിപാടാണ് മൗൺ താബോർ രൂപാന്തരത്തിൻ്റെ. അതാണ് ഇന്ന് കാണുന്ന സമൃദ്ധിയുടെയും എന്താ പറയേണ്ടത്, അത്രമാത്രം താബോർ വളർന്നു കഴിഞ്ഞു.
അത് മനസ്സിലാക്കേണ്ടത് തിരുമനസ്സിലെ പിൻതലമുറയാണ്. തിരുമേനി വാങ്ങിപ്പോയി, ഇനിയിപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ആത്മാവ് എല്ലാവരുടെയും കൂടെ ഉണ്ട്. പൗലോസ്ലിഹ പറയുന്നുണ്ട്, വാങ്ങിപ്പോയാലും നിങ്ങളുടെ ജീവിതവും ക്രമവും ഞാൻ കണ്ട് സന്തോഷിക്കുമെന്നുണ്ട്. അത് നമ്മുടെ ഈ തലമുറ അത് മനസ്സിലാക്കണം. നമ്മുടെ വാങ്ങിപ്പോയാലങ്ങ് പോയി എന്ന് വിചാരിക്കരുത്. അവർ നമ്മുടെ ജീവിത രീതി കണ്ട് മനസ്സിലാക്കുന്നവരാണ്. അവരുടെ മധ്യസ്ഥത എന്ന് നമുക്ക് കൂട്ടും കാവലുമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിന് കൈത്താങ്ങായി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച രണ്ട് വൈദികര് ഈ പുതിയപ്പള്ളിയിലുണ്ട്, എവിയച്ചനും ജോയിസ് വി ജോയച്ചനും. അവരോട് നന്ദി എത്രമാത്രം പറഞ്ഞാലും ഒക്കത്തില്ല. അവർ ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഇത് ഒന്ന് മനോഹരമാക്കി തീർക്കുവാൻ അവരുടെ പ്രയത്നം, അവരുടെ നിർദ്ദേശങ്ങൾ, അവർ ഇതിനകത്ത് ഉൾക്കൊണ്ട രീതിയൊക്കെ കാണുമ്പോൾ തന്നെ എത്രമാത്രം സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ കല്ലുംപുറത്ത് കുടുംബാംഗങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ, ആദ്യം അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി, ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഗതി നടത്തി കൊണ്ടുവരാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ മാർത്തോമാ ദീവന്നാ സിയോസ് എപ്പിസ്കോപ്പയായി ഇവിടെ കേട്ട് വാഴിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പുണ്യഭൂമി. പരിശുദ്ധനായ ഗിയോറിസ് ദിദിയൻ ബാബായുടെ ആജ്ഞാപ്രകാരം ഇവിടെ താൽക്കാലിക മതിവ് ഉണ്ടാക്കുകയും ഈ മധുവായിൽ വെച്ച് 1940 May 6 ഇവിടെ വെച്ച് അദ്ദേഹത്തെ എപ്പിസ്കോപ്പായിട്ട് വാഴിക്കുകയാണ്. ആ സ്മരണ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ അതിൻ്റെ റെക്കോർഡായിട്ടുമുണ്ട്. എല്ലാം ഞങ്ങൾ നിലനിർത്തുന്നു. കാലങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഭരണസമിതി ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് പണിത ഒരു സ്ഥലമാണ്. ഇവിടെ വെച്ച് 1985 പരിശുദ്ധ പൗലോസിദൻ ബാബായി ഉൾപ്പെടെയുള്ള 5 മെത്രാപൊലിത്തന്മാരെ കൂടെ ഈ സ്ഥലത്ത് വെച്ച് വാഴിക്കുവാനുള്ള ഭാഗ്യം ഈ പുതിയപ്പള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ രീതിയിൽ ഇതുമായിട്ട് സഹകരിച്ച എല്ലാവരെയും ഞാൻ ഈ സമരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ യുവജന പ്രസ്ഥാനം, ഇവർ ഞങ്ങൾ 1972 ശേഷം തിരുമേനിയുടെ ഓർമ്മ കൊണ്ട് നടക്കുമ്പോൾ അന്നും അവരുടെ യുവജന പ്രസ്ഥാനം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ട്. അന്ന് ഇന്ന് പലരും അത് പ്രായപൂർത്തിയായി അവർ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ യുവജന പ്രസ്ഥാനം ഇത് കേട്ട ഉടനെ തന്നെ വന്ന് ഞങ്ങളും നിങ്ങളോടുകൂടി ഉണ്ട്, എന്ത് കാര്യത്തിനും ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളോടും ഉള്ള എൻ്റെ നന്ദി കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട TC രമണച്ചനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. കാര്യം ഞാൻ പത്തനാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മല കയറി ഒരു ബാഗും പിടിച്ച് ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഉടുത്ത് ഒരു യുവാവ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ദീപനാശിനി വേണ്ടി പലപ്പോഴും മുറിയുടെ വെളിയിൽ ചാരുക സാറേ ഇത് വിശ്രമിക്കാൻ കിടക്കും. ബഹുമാനപ്പെട്ട സക്രിയാച്ചനും ജോർജച്ചനും ഒക്കെ അറിയാം, അവരൊക്കെ തിരുമേനിയുടെ ഇഷ്ടപ്പെട്ട സെക്രട്ടറിമാർ. ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ തിരുമേനടുത്ത് നിൽക്കുമ്പോൾ തിരുവിനെ പറ്റി എന്നോട് പറഞ്ഞിടാ, ആ വരുന്ന ആരാന്നറിയാമോ? ഞാൻ അറിയത്തില്ല യുവാവിനെ, അത് എനിക്കുള്ളവനാന്ന് പറഞ്ഞു. ആ വാക്കാണ് TC ജോണച്ചനെ ഇന്ന് വരെയും എനിക്ക് കാണുവാനും ആ തിരുമേനയുടെ സവിശേഷതയിൽ ഒത്തിരിയൊക്കെ അങ്ങ് പുള്ളി അങ്ങ് പിടിച്ച് പറ്റിയെന്ന് തോന്നുന്നു എനിക്ക്. അതേ രീതിയിലാണ് ബഹുമാനപ്പെട്ട കാലങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആയുസ്സും ആരോഗ്യവും അദ്ദേഹത്തിന് നേർന്നു, അദ്ദേഹത്തിനുള്ള കൃതജ്ഞത പറയുന്നത്. ഒരിക്കൽ കൂടി ഇവിടെ സന്നിഹിതരായ എല്ലാവരോടും ബഹുമാനപ്പെട്ട മദർ ജൂലിയാന സിസ്റ്റേഴ്സ്, ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, ഞാൻ ഇത് എഴുതാൻ നേരം ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദ്യനച്ചനോട്, അച്ഛൻ എനിക്ക് നല്ല മനോഹരമായ രീതിയിൽ അർത്ഥവത്തായ രീതിയിൽ ഒരു ലേഖനം തന്നു. തുടർന്ന് പിന്നെ അതിൻ്റെ ഒരു പ്രഭാഗമായിരുന്നു, 60 പേര് ഈ ബുക്കിൽ മാർത്തോമാ ദീവന്നാശിസിനെ സാക്ഷ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എഴുതിയിട്ടുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി കൃതജ്ഞത പറയുന്നു.
ഞാൻ പുസ്തകത്തെക്കുറിച്ച് ഒന്നുകൂടെ പറയുന്നു. ഈ പുസ്തകത്തിൻ്റെ വില നിങ്ങൾ കൊടുക്കുമ്പോൾ കല്ലുംപുറത്ത് കുടുംബത്തിനോ കുഞ്ഞിനോ ഉള്ളതല്ല. ഒരു ക്യാൻസർ രോഗിക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു ഗുളികയുടെ വിലയ്ക്ക് ആയിരിക്കും ഈ 400 രൂപ എന്ന് പറയുന്നത്. നിങ്ങൾ സഹകരിക്കുക. ആ പൗലോസ് ലിതിയൻ ബാബായുടെ ആ കാഴ്ചപ്പാടിനെ നമുക്ക് മുന്നോട്ട് നയിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുക എന്ന് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങൾ സഭയ്ക്ക് മുൻതൂക്കം കൊടുത്ത് ചെയ്ത് ജീവിക്കുന്നൊരു കല്ലുംപുറത്ത് കുടുംബമാണ്. എൻ്റെ അപ്പച്ചൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ സഹോദരൻ്റെ മക്കൾ 5 പേര് എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഒരേ ഒരു മുദ്ര അതാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും വിനയപൂർവ്വം കുര്യാക്കോസ് മാർക്കളമ്മേ ശ്രീമേനി ക്ഷണിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നേർജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ ആർവുഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരും കൂടെ നമ്മുടെ എല്ലാ ഇടവുകളിലും ഭവനങ്ങളിലും ദൂരസ്ഥനും സവിശ്രമാക്കി നമ്മുടെ മാതാപിതാക്കളോടുകൂടെയും ബന്ധുമിത്രാദികളോടുകൂടെയും സ്നേഹിതന്മാരോടും അയൽക്കാരോടും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളോടുകൂടെയും വാങ്ങിപ്പോയത് ഹക്കിസ്മരണാർഹനായ അമ്മമാർ ദിവ്യാശിസിൻ്റെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും സാധിക്കുമാറാകട്ടെ. ആമേൻ.